أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اسجدوا واركعوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. صدق الله العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികൾ, ഈ സഭയിൽ ഒത്തുചേർന്നിട്ടുള്ള നേതാക്കൾ, സഅദിയ സ്ഥാപനത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത ഒരു കുടുംബ സഭയാണ്. വളരെ വലിയ സന്തോഷം നിറഞ്ഞ ഒരു സഭയാണ്. സ്ഥാപനത്തിലെ ഉസ്താദുമാരും അധ്യാപകന്മാരും അധ്യാപികമാരും ഈ സഭയിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അധ്യാപകരും ബന്ധപ്പെട്ടവരുമായതുകൊണ്ട് ഒരു ക്ലാസ്സിലിരിക്കേണ്ട അച്ചടക്കം, അതിൻ്റെ പ്രാധാന്യം, അത് പറഞ്ഞറിയിക്കുന്നത് നല്ലതല്ലേ? അത് പഠിപ്പിക്കുന്ന ആളുകളല്ലേ നല്ലത്? അപ്പൊ സ്വാഭാവികമായും ക്ലാസ് ശ്രദ്ധിക്കുകയും ക്ലാസ്സിനിടയിൽ അലോസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുക എന്ന മര്യാദകളൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കും എന്ന പ്രതീക്ഷയിൽ അല്പം ചില കാര്യങ്ങളിലേക്ക് കടക്കണം. ജാമിഅ സഅദിയ ഗോൾഡൻ ജൂബിലിയാണ് ആഘോഷിക്കുന്നത്. 50 വർഷം മുമ്പത്തെ കാസർഗോഡ് നമ്മളെല്ലാം ഒന്ന് മനസ്സിൽ കണ്ടാൽ, ഈ ഭാഗത്തു കൂടെ പോകുന്ന പാലം ചന്ദ്രഗിരിപ്പാലം, ചന്ദ്രഗിരിപ്പാലം അന്നില്ല. പിന്നെ ഈ ഹൈവേ ഇങ്ങനെ പോകുമ്പോഴുള്ള പാലം, രണ്ട് പാലവും 50 വർഷം മുമ്പ് ഇല്ല. അപ്പൊ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ, ബഹുമാനപ്പെട്ട കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി ചെറിയ ഒരു വീട്ടിൽ അല്പം മക്കളാകുന്ന വിദ്യാർത്ഥികളെയുമായി ഈ സ്ഥാപനം ഏൽപ്പിക്കുമ്പോൾ കാസർഗോഡ് പട്ടണത്തിൽ ഇന്ന് കാണുന്ന ഒരു സൗകര്യവും ഇല്ല. റോഡ്, വാഹന കെട്ടിടങ്ങൾ, വാർത്താവിനിമയ സൗകര്യങ്ങൾ, യാത്ര, ഇതെന്തെല്ലാം ഈ വക സൗകര്യങ്ങളൊന്നും ഇല്ല. അന്നാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി കാലിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ സാധ്യമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. അങ്ങനെ ഒരു ആശയത്തെ ആദ്യം ചിന്തിച്ചതും പറഞ്ഞതും അതിൻ്റെ പ്രാക്ടിക്കൽ നടപ്പാക്കി കാണിച്ചു തന്നതിൻ്റെയും എല്ലാം പിതാവ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. ഇങ്ങനെ വേൾഡ് ഭാഷയായ ഇംഗ്ലീഷിന്റെ അക്ഷരമാലകൾ പഠിപ്പിക്കും. ആ വേൾഡ് ഭാഷയായ ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം, ആ മതസൗഹാർദ്ദമാണ് രാജ്യത്തിന്റെ ഐക്യം, ആ മതസൗഹാർദ്ദമാണ് രാജ്യത്തിന്റെ അഖണ്ഡത, ആ മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് രാജ്യസ്നേഹമാണ് ഇവിടുത്തെ ബഹുസ്വരത. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിക്കുമ്പോൾ തന്നെ എ അല്ലാ, ബി ബുദ്ധൻ,
സി ക്രൈസ്റ്റ്, ഡി ദേവി എന്നിങ്ങനെ അക്ഷരമാലയിൽ തന്നെ ഈ രാജ്യത്ത് ധാരാളം മതങ്ങളും ധാരാളം സംസ്കാരങ്ങളും ധാരാളം ഭാഷകളും നിലനിൽക്കുകയാണ്. അതിന്റെ കൃത്യമായ എണ്ണവും കാര്യവും ഒന്നും പറയേണ്ട സദസ്സല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ, ഇത് നമുക്ക് ഒരു ഉമ്മയാണ്, അമ്മയാണ്, മാതാവാണ്. ഭാരതമാതാവിന്റെ മാർവിടത്തിൽ പിറന്നു വീഴാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യകുസുമങ്ങളെ എന്നതാണ് നമ്മുടെ ഹൃദയം നിറഞ്ഞ അഭിസംബോധന. ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ മുലപ്പാൽ നൽകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ സ്റ്റേജിൽ തന്നെ നമ്മുടെ കലാലയങ്ങളിൽ ഒരു ബെഞ്ചിൽ 5 കുട്ടികൾ ഇരിക്കുമ്പോൾ ആ കുട്ടികളെ പേരിങ്ങനെ ഹാജർ വിളിക്കുന്ന സമയത്ത് മുഹമ്മദ്, ജോസഫ്, കൃഷ്ണൻ, സരോജിനി, ആമിന, സാവിത്രി ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ അതെല്ലാം ഓരോ മതത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ ആ മതങ്ങളിൽ വന്ന കുട്ടികളെല്ലാം ഇരിക്കുന്നത് ഒരു ബെഞ്ചിൽ, പഠിക്കുന്നത് ഒരു ക്ലാസ് റൂമിൽ, കളിക്കുന്നത് ഒരു ഗ്രൗണ്ടിൽ, ശ്വസിക്കുന്നത് ഒരു വായു, മുകളിൽ ആകാശപന്തൽ, താഴെ സ്വതന്ത്രമുള്ള ഭൂമി. ഭാരതമാതാവിന്റെ മാർവിളത്തിൽ പിറന്നു വീണ ഈ മനുഷ്യകുസുമങ്ങളിൽ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ വേർതിരിവുകൾ ഇല്ലാതിരിക്കാൻ ഏ ആപ്പിൾ എന്ന് പഠിപ്പിക്കുമ്പോൾ ഏ അല്ലാ എന്ന് പഠിപ്പിക്കാം, ബി ബാറ്റ് എന്ന് പഠിപ്പിക്കുന്നതിനൊപ്പം ബി ബുദ്ധൻ എന്ന് പഠിപ്പിക്കുക. അങ്ങനെ ആ അക്ഷരമാലയിൽ തന്നെ ഏ അല്ലാ, ബി ബുദ്ധൻ, സി ക്രൈസ്റ്റ്, ഡി ദേവി, അങ്ങനെ മതത്തിന്റെ ആ പരസ്പരമുള്ള ബഹുമാൻ ഒരു 100% ഏക പ്രപഞ്ചത്തിന്റെ ഏക സൃഷ്ടാവിയായ അല്ലാഹുവിൽ, പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റെല്ലാ മതങ്ങൾക്ക് കൊടുക്കേണ്ട ബഹുമാനം, എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കേണ്ട സ്നേഹം, എല്ലാറ്റിനും അർഹതപ്പെട്ടത് വകവച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു വളർച്ച, അങ്ങനെ ആത്മീയമായ അറിവും കാലികമായ അറിവും ഒരു കുടക്കീഴിൽ നൽകി സമൂഹത്തിന് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ആളുകളെ ഭാവിക്ക് വേണ്ടി സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഈ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാം ആയ MA ഉസ്താദ് ഉണ്ടാക്കിയിരിക്കുന്ന വിദ്യാഭ്യാസ കരിക്കുലം. ആ കരിക്കുലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് 50 വയസ്സ് പൂർത്തിയായി നാം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നത്. അൽഹംദുലില്ലാ, ഉസ്താദ് മനസ്സിൽ കണ്ട സ്വപ്നമാണ് ഈ ഇരിക്കുന്നത്. എല്ലാ മതവിശ്വാസികളും ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. നമ്മുടെ സഹോദരിമാരിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ, നമ്മുടെ ഈ സ്റ്റേജിൽ നോക്കുമ്പോൾ എല്ലാവരും ഖേദകരം എന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് പുതുതായി കേട്ടുകൊണ്ടിരിക്കുന്ന അപശബ്ദങ്ങൾ, ആ അപശബ്ദങ്ങൾ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തെ തമ്മിൽ വേർപിരിക്കുന്നതാണ്. ഒരിക്കലും നാം ആരും മതത്തിന്റെയോ മറ്റ് വേർതിരിവുകളുടെയോ പേരിൽ ഹൃദയത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശയം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് ആർക്കും ഗുണകരമല്ല.
ബഹുമാന്യരായ എം എ ഉസ്താദ്. ഈ സ്ഥാപനത്തിൽ നിങ്ങൾ നോക്കൂ, മതപരമായ പരിഗണന നോക്കിയിട്ടല്ല ഇവിടെ ഈ സ്റ്റാഫ് അംഗങ്ങളെ ഒന്നും നമ്മൾ സേവനത്തിന് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മറിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കഴിവുള്ള ആളുകളെ അവിടേക്ക് തിരഞ്ഞെടുക്കും, ITIയിലേക്ക് കഴിവുള്ള ആളുകളെ അവിടേക്ക് തിരഞ്ഞെടുക്കും, ഡൈവ കോളേജിലേക്ക് കഴിവുള്ള ആളുകളെ അവിടേക്ക് തിരഞ്ഞെടുക്കും, വിമൻസ് അക്കാദമിയിലേക്ക് സാധിക്കുന്ന ഓരോ ആളുകളുടെയും സർട്ടിഫിക്കറ്റും യോഗ്യതയും നോക്കി നിശ്ചയിക്കാനല്ലാതെ മതം എന്നിങ്ങനെ പ്രത്യേകം പരിഗണിച്ചല്ല. അത് തന്നെയാണ് എം എ ഉസ്താദ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഒരു ബെഞ്ചിലിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത്. അവരെല്ലാവരും മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു ഗ്രൗണ്ടിൽ അവർ കളിച്ചു വളരുന്നത്, ഒരു ക്ലാസ് മുറിയിൽ അവർ പഠിച്ചു വളരുന്നത്, ആ ഒരു സന്തോഷകരമായിരിക്കുന്ന കാഴ്ച നമ്മുടെ രാജ്യത്ത് ഉടനീളം നിലനിൽക്കണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഒരു മതഭൗതിക സമ്മിശ്ര വിദ്യാഭ്യാസത്തിന് ഈ സ്ഥാപനത്തിൽ തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാ, അത് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ആ സന്തോഷമാണ് ഇവിടെ നാം കാണുന്നത്. സർവശക്തൻ ഇതിന്റെയൊക്കെ അർഹമായ പ്രതിഫലം എം എ ഉസ്താദിന്റെ ആത്മാവിന് നൽകുമാറാവട്ടെ എന്ന് ആദ്യമേ മഹാനവറുകളുടെ പൊരുത്തത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഉണർത്താനുള്ളതിൽ ഒന്ന്, നാം ഒരു കുടുംബമായി, ഒരു സ്ഥാപനത്തിൽ ഒരു കുടുംബം, അതല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിൽ ഒരു കുടുംബം, അതല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ ഒരു കുടുംബം, അതല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഒരു കുടുംബം, അതല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധത്തിൽ ഒരു കുടുംബം, അതല്ലെങ്കിൽ നമ്മുടെ വിവാഹ ബന്ധത്തിൽ ഒരു കുടുംബം. കുടുംബം എന്ന് പറയുമ്പോൾ അതൊരു വലിയ കൂട്ടായ്മയാണ്, രക്തബന്ധത്തിന്റെ ഒരു കൂട്ടായ്മയാണ്, വിവാഹ ബന്ധത്തിന്റെ ഒരു കൂട്ടായ്മയാണ്, അതേസമയത്ത് നമ്മുടെ ആശയബന്ധത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. ഇങ്ങനെ വിവിധ രൂപത്തിൽ കുടുംബങ്ങളെ കാണും. സാധാരണഗതിയിൽ നമ്മൾ കുടുംബം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ രക്തബന്ധത്തിലൊക്കെ ഉള്ള ആളുകളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു സ്ഥാപന കുടുംബമാണ്. ഈ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന് പോഷകാഹാരമാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭിക്കേണ്ടതിൽ ഒന്നെന്താണ്? പോഷകാഹാരം. നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ ആ ഒരു 10 മാസം 9 മാസം ഒക്കെ പൂർത്തിയായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നാം വരുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ സെല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പോഷകാഹാരം നിറഞ്ഞത് നമുക്ക് ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിച്ചിരിക്കേണ്ട അതിപ്രധാനമായ. വൈദ്യശാസ്ത്രത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചികിത്സാ മുറകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞ്, ഇന്ന് ഞാനിത് ആമുഖമായി ഇത് തുടങ്ങുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ രാജ്യം മൊത്തത്തിൽ ഒരു രോഗത്തിന്റെ പിടിയിലാണ്. ഡോക്ടർമാർ എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനം അനുസരിച്ച് നോക്കിയാൽ ഗർഭാശയത്തിൽ കുട്ടിയുടെ ഒരു ആരംഭം തുടങ്ങുമ്പോഴേക്ക് ചികിത്സയും തുടങ്ങി, പിന്നെ ആ ചികിത്സയിൽ നിന്ന് വിട്ടുമാറുന്ന സമയം ഇല്ല. 1-ാം മാസം പരിശോധന, 2-ാം മാസം പരിശോധന, അങ്ങനെ പരിശോധന തുടരുകയാണ് ഡോക്ടർ സാർ. അപ്പൊ പരിശോധന തുടരുകയാണ്, അങ്ങനെ പരിശോധന ഇങ്ങനെ തുടങ്ങി, അതിൽ നിന്ന് പിന്നെ വിട്ടു നിൽക്കുന്ന പരിപാടി. എപ്പോഴും ചികിത്സ. നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ കേരളത്തെ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ വിവിധ രോഗങ്ങളുടെ തലസ്ഥാന നഗരിയാണ് കേരളം. ക്യാൻസറിനെ സംബന്ധിച്ച് പഠനം നടത്തിയ കേരളത്തിലെ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരൻ സാറാണ്. കഴിഞ്ഞ ക്യാൻസർ ദിനത്തിൽ അദ്ദേഹം ചെയ്ത പ്രക്ഷേപണി പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയത്
ലോകത്ത് മുഴുവനും ക്യാൻസറിന്റെ വളർച്ച 2% നിന്ന് 4% വരുമ്പോൾ കേരളത്തിൽ അത് 12% നിന്ന് 16% ഉയർന്നു കഴിഞ്ഞു എന്ന് ഒന്ന്. രണ്ടാമത്തത്, ക്യാൻസറിന്റെ ഇനങ്ങൾ, ഏതെല്ലാം ഇനത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടോ അതെല്ലാം നമ്മുടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ബ്ലഡ് ക്യാൻസർ മുതൽ എല്ലാ ക്യാൻസറുകളും. ഇത്ര വലിയ മാരകമായ, വലിയ പണം ചെലവഴിച്ചിട്ട് വേദന സഹിച്ചുകൊണ്ട് രോഗി തളർന്നു, പണം ചെലവഴിച്ചുകൊണ്ട് കുടുംബം തുലഞ്ഞു, ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ നാട്ടുകാരും കുടുംബങ്ങളും എല്ലാം കണ്ണീർ കഴുത്തിലായി. അങ്ങനത്തെ ഒരു രോഗമായി മാറിയിരിക്കുന്നു ക്യാൻസർ. അതിന്റെ 1, 2, 3 സ്റ്റേജ് എത്തുമ്പോഴേ 1, 2 സ്റ്റേജിൽ ആ രോഗത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു 3-ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഇത് ക്യാൻസർ ആണ് എന്നറിയുന്നത്. അപ്പോഴേക്കും ചികിത്സ ഫലിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വകയായി സാന്ത്വന കേന്ദ്രം, അതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ തിരുവനന്തപുരം പോകുമ്പോൾ RCCയിൽ പോയാൽ RCCയിൽ വരുന്ന രോഗി, നമ്മുടെ ഈ മലബാർ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഒരു 50-60% ആളുകളും മെഡിക്കൽ കോളേജിലേക്കും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും യാത്ര ചെയ്യുന്നവര് രോഗികളും അവരെ കുടുംബങ്ങളുമാണ്. മലബാർ ജില്ലകളിൽ നിന്ന് വരുന്ന ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ ഹാളിലെത്തുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ മാത്രം ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. അതെന്താണ്? ആ ട്രെയിൻ വന്ന ഉടനെ പാലക്കാട് നിന്നും നിലമ്പൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെയുള്ള ട്രെയിനിങ് മലബാർ ജില്ലകളിൽ നിന്നുള്ള ഈ ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെത്തുമ്പോൾ പുറത്തൊരു അനൗൺസ്മെന്റ് കേൾക്കാം. എന്താണത്? RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കുമുള്ള ആംബുലൻസും KSRTCയും പുറത്ത് കാത്തിരിപ്പുണ്ട്. എന്തുകൊണ്ടാണത് അനൗൺസ് വരുന്നത്? ഇവിടെ നിന്ന് യാത്ര പോകുന്നതിൽ ഏകദേശം 60% ആളുകളും രോഗം പേറി അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ജീവിത ശൈലി എല്ലാറ്റിലും മാറ്റം വരുത്തിയപ്പോൾ രോഗം അതിന്റെ കൂടെ ചേർന്നു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് പോഷകാഹാരം എന്ന വിഷയത്തെ കുറിച്ച് അല്പം ഞാൻ ആദ്യം ഉണർത്തുന്നത്. പിന്നെ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സംഗതി പറയലല്ലേ കൂടുതൽ നല്ലത് അല്ലേ? ആഹാരം എന്ന് കേട്ടാൽ തന്നെ എന്താണ് ഒരു സന്തോഷം, നല്ല നെയ്ച്ചോറ് അല്ലേ, ഒരു ചെറിയ ആവി ഒരു പുകങ്ങനെ പോകുന്ന നല്ല ചൂടുള്ള നെയ്ച്ചോറ്, പിന്നെ ഒരു കണ്ണി മാങ്ങന്റെ അച്ചാർ, എങ്ങനെ ഉണ്ടാവും? ആരും അതിനെപ്പറ്റി പറയാൻ തയ്യാറില്ല. എന്തുകൊണ്ട്? വായിലും മുഴുവൻ വെള്ളം നിറഞ്ഞില്ലേ? അപ്പോ ഒരു ആഹാരം എന്ന് പറയുന്നത് ഒരു രുചിയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ആഹാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ അത് പഠിപ്പിക്കുക മാത്രമല്ല, അത് ചെയ്ത് ശീലിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമല്ലാത്ത, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ വീര്യമുള്ള പഴമാണ് ഈത്തപ്പഴം, അല്ലെങ്കിൽ കാരക്ക എന്ന് പറയാം. നമ്മൾ ആരും അതിനെ ചൂടാക്കാനും നന്നാക്കാനും ബാക്കി നിൽക്കണം. ആ ഈത്തപ്പഴം അങ്ങനെ തന്നെ 7 ഈത്തപ്പഴവും 2 എന്താ പറയാ തേങ്ങാപ്പൂളെന്ന് എന്റെ മലപ്പുറത്ത് പറയാം. നിങ്ങൾക്ക് എന്താ മനസ്സിലായി അറിയാലോ? ആ തേങ്ങന്റെ 2 കഷ്ണം, ആ 2 തേങ്ങാപ്പൂളും 7 ഈത്തപ്പഴവും 1 ഗ്ലാസ്, ഒരു വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഒരു കുപ്പി വെള്ളം കുടിച്ചാൽ അന്നത്തെ അവന്റെ ആഹാരത്തിന് ആവശ്യമായ എല്ലാ വിറ്റാമിനും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും പ്രകൃതിയായി നമ്മളൊന്നും ചെയ്യാതെ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ നമ്മുടെ കൈകടത്തലുകൾ ഇല്ലാതെ അതിന്റെ പ്രകൃതിയാ സൂക്ഷിക്കപ്പെട്ട് നമുക്ക് നൽകുന്ന ആഹാരമാണ്. കേരളീയരായ നമ്മൾ നമ്മുടെ തനത് ആഹാരത്തിന്റെ വിലയും നിലയും മൂല്യവും മനസ്സിലാക്കാതെ നമ്മൾ ആഹാരത്തിലേക്ക് കടന്നു എന്നതാണ് പല രോഗങ്ങളെയും നാം ക്ഷണിച്ചു വരുത്തിയത്. ഈയിടെ നമ്മുടെ കേരള സർക്കാർ
കേരള സർക്കാർ ചക്കയെ കുറിച്ചുള്ള വലിയ സെമിനാർ അല്ലേ? ചക്ക ചക്ക തന്നെയല്ലേ കാസർഗോഡ് പറയും അല്ലേ? ചക്ക അപ്പൊ ചക്കയെ കുറിച്ച് കേരള ഗവൺമെന്റ് കുറച്ചായിട്ട് ഇപ്പൊ ചക്ക അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ വലിയ ക്ലാസ്സുകളും മറ്റും ഒക്കെ നടത്തുന്നു. ഇവിടെ നമ്മളെ കാസർഗോഡ് ഇവിടെ ഒരു അഗ്രികൾച്ചർ കോളേജ് ഉണ്ട് അല്ലേ? അവിടെ പോയി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. അള്ളാഹുമൊക്കെ പോകാൻ തോഫിക്ക് തരട്ടെന്ന് ഞാൻ വായിക്കാം. അവിടെ പോയാൽ ചക്കയെ പറ്റി മാത്രം പഠിക്കാൻ പറ്റിയ ഒരു പുസ്തകം നിങ്ങൾക്ക് കിട്ടും. കേരളത്തിന് ദൈവം തമ്പുരാൻ കനിഞ്ഞു നൽകിയ പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ചക്കയുടെ അത്ര വിറ്റാമിൻ ഉള്ള ഒരു പഴം വേറെ നൽകിയിട്ടില്ല. അത്ര പ്രധാനപ്പെട്ടതാണ് ചക്ക. അതിന് നിങ്ങൾ നോക്കൂ, അള്ളാഹു ആകുന്ന ഉടമസ്ഥൻ സൃഷ്ടാവ് ചക്കയെ സൂക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചക്കയ്ക്ക് ഒരു കള്ളം കടക്കാൻ പറ്റില്ല. ചക്കയുടെ ഉള്ളിലേക്ക് ഒരു കള്ളം കടക്കാതിരിക്കാൻ മുള്ളുവേലി കൊണ്ട് അതിനെ വരിഞ്ഞു കെട്ടിയിട്ടുണ്ട് അല്ലേ? ചക്കന്റെ പുറത്തെ അതിനെന്താ പറയാ അല്ലേ, നല്ല മുള്ളുവേലി കൊണ്ട് അതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന്, രണ്ട്, ചക്ക മുറിക്കുന്ന സമയത്ത് നല്ല വാസന വരും. നല്ല വാസന വരുമ്പോ പുറത്തുനിന്നുള്ള രോഗാണുക്കൾ, കൊതുക്, ഈച്ച ഇതുപോലത്തെ രോഗാണുക്കളൊക്കെ ആ വാസന കേട്ടിട്ട് ഓടിയെത്തി. അപ്പൊ അവര് നമുക്ക് വലിയ നാശമുണ്ടാക്കുന്ന, ഈച്ച വരുന്നത് മാലിന്യത്തിൽ നിന്നാണ്, കൊതുക് വരുന്നത് അതിനേക്കാൾ വലിയ അപകടത്തിൽ നിന്നാണ്. ഈ വക ജീവികളൊക്കെ ഓടി വരും ഈ വാസന കേൾക്കുമ്പോൾ. അപ്പൊ തന്നെ ചക്കയിൽ നിന്ന് ഒരു തരം നീര് വരും, അവരൊക്കെ അപ്പൊ തന്നെ റെഡിയാക്കി അല്ലേ? ചക്കയെ മുറിക്കുമ്പോ ഒരു നീര് വലിക്കണ്ടോ? നിങ്ങൾ എന്താ പറയാ? എന്തെന്ന് സാധനം മനസ്സിലായി? അത് മതി, പേരുകൾ എന്ത് പറഞ്ഞാലും മതി. അപ്പൊ കണ്ടു നിങ്ങൾ, പുറത്തുനിന്ന് ഒരു ഈച്ചയോ അതുപോലത്തെ ജീവിയോ ഓടി വന്നാൽ ഉടനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ പഴത്തിലേക്ക് അടുക്കാൻ അനുവദിക്കാതെ ആ ജീവിയെ ദൈവം തമ്പുരാൻ തന്നെ അവിടെ ഒതുക്കി കളയും. അങ്ങനെ കുടിയേറ്റം ഇവിടെ നടക്കൂല. അപ്പോ ഇരിക്കട്ടെ, അങ്ങനെ ചക്ക മുറിച്ചു. മൂന്നാമത് ഇനി ആ ചക്കയുടെ ചുള, എന്താ പറയുക, ചുള തന്നെ പറയാം ഓരോന്നും. അത് അള്ളാഹു തആല വെച്ചിരിക്കുന്നത് എത്ര സുന്ദരമായിട്ടും എത്ര ഭദ്രമായിട്ടുമാണ്. ഓർത്തു നോക്കും നിങ്ങൾ, ആ ചക്കയുടെ ചുള ഇങ്ങനെ വെച്ചിരിക്കുന്നത് നാനാഭാഗത്തും കാവൽക്കാരാണ് അല്ലേ? ഒരു ചക്കച്ചുള ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കാണൂല. അതിന് എത്ര സംരക്ഷണമാണ് അള്ളാഹു തആല കൊടുത്തിട്ടുള്ളത്, കേട്ടിട്ടില്ലേ നിങ്ങൾ? നല്ല പോലെ സംരക്ഷണം കൊടുത്തിട്ട് ഒരു ജീവിക്കും അതിന്റെ അകത്തേക്ക് കടക്കാനോ ഈ ചക്കയുടെ ഔഷധ വീര്യത്തെ കുറക്കാനോ ഒരു രോഗാണുവിന് അങ്ങോട്ട് കടന്നു ചെല്ലാനോ പറ്റാത്ത വിധം സുഭദ്രമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് ചക്ക എന്ന പഴമുള്ളത്. ഇത്ര നല്ല രൂപത്തിൽ പ്രകൃതിയാ തന്നെ അതിന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മലയാളി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിന്റെ ഈ പഴത്തെ പറ്റി നമ്മൾ പഠിച്ചില്ല. ഞാൻ ഈയിടെ ദുബായിൽ പോയപ്പോ ലുലു മാർക്കറ്റിൽ ചക്കന്റെ ചുള വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു ഒരു ചുളക്ക് രണ്ട് ദിർഹം. രണ്ട് ദിർഹം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായി? എത്രയായി? 40 രൂപയായി. അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മളൊരു ഒരു ദ്വീപിലേക്ക് പോയ, ലക്ഷദ്വീപിൽ ചെന്നപ്പോ ലക്ഷദ്വീപിലെ കവരത്തിയിലും അമീനിയിലും പിന്നെന്താ കുറെ ദ്വീപുണ്ടാവും. ആ ദ്വീപുകളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ചുളക്ക 5 രൂപ ചക്കച്ചുളക്ക. നമ്മുടെ നാട്ടിലാണെങ്കിലോ ആ ചക്ക യഥേഷ്ടം ഉണ്ടാകുന്നു. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ നമ്മുടെ കിടപ്പ്, നാം ജനിച്ച കാലാവസ്ഥ, ഈ കാലാവസ്ഥയിൽ വളരുന്ന നമ്മുടെ ശരീരം, ആ ശരീരത്തിന് യോജിച്ച പഴം അള്ളാഹു നമുക്കിവിടെ നൽകിയിട്ട് അത് കഴിക്കാതെ നമ്മൾ വേറെ എവിടെയോ ഉള്ളതിന് തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ നമുക്ക് പറ്റിയിരിക്കുന്ന രോഗം നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണ്. ഇനി ചികിത്സക്ക് തയ്യാറായിക്കോളെ. കേരളത്തിൽ ഉയരുന്നത് പോലെ അമ്പരച്ചുംബികളായ ഹോസ്പിറ്റലുകളിൽ ലോകത്തെവിടെ വരുന്നത്? ഹോസ്പിറ്റൽ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഒരു മത്സരം നടക്കല്ലേ? ഇവിടെയാണ് പോഷകാഹാരം എന്നതിന്റെ പ്രാധാന്യത്തെ നമ്മൾ പഠിക്കേണ്ടത്. ഭൂമിയിലേക്ക് ഒരു കുട്ടി ജനിച്ചു വീണാൽ ആദ്യം കൊടുക്കേണ്ട ആഹാരം ഈത്തപ്പഴമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്താണ് ഈത്തപ്പഴത്തിന്റെ പ്രത്യേകത?
നമ്മുടെ ശരീരത്തിൽ സാധാരണ ഒരാൾ ശീലിച്ചിരിക്കുന്ന ഭക്ഷണം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണോ കൊടുക്കുന്നത് ആ മണിക്കൂറിൽ കഴിച്ചിരിക്കണം. നമ്മൾ ഉച്ചക്കത്തെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആള് ഒരു മണിക്ക് കഴിക്കണം. ഒരു മണിക്ക് കഴിക്കാതെ രണ്ട് മണിയിലേക്ക് നീങ്ങിയാൽ അദ്ദേഹത്തിന്റെ ആമാശയം ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കും. രണ്ടരയായാൽ ആമാശയത്തിൽ ഒരു തരം അമ്ലം വന്ന് നിറയും. അത് രാത്രിയാവട്ടെ പകലാവട്ടെ എപ്പോഴും ആഹാരം കൊടുക്കുന്നതിന്റെ കൃത്യ ടൈമിൽ കൊടുക്കണം. ആഹാരം കൊടുക്കാതിരിക്കുമ്പോൾ ആമാശയത്തിൽ ഒരു അമ്ലം വന്ന് നിറയും. നമ്മുടെ കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ കുട്ടിയുടെ ഭക്ഷണമെല്ലാം ആമാശയത്തിൽ അവിടെ ഗർഭാശയത്തിൽ കിട്ടും. കിട്ടൂലേ? എന്തൊരു സംശയം. നിങ്ങൾക്കൊക്കെ കിട്ടിയതന്നെ, നമുക്കൊക്കെ സുഖമായിട്ട് കിട്ടിയതാണ് ആഹാരം. ആ ആഹാരം അവിടെ നിന്ന് കിട്ടും. പക്ഷെ ഉമ്മ കുട്ടിയെ പ്രസവിക്കാനുള്ള ഗർഭത്തിന്റെ വേദന തുടങ്ങിയാൽ, ഗർഭവേദന തുടങ്ങിയാൽ പിന്നെ അവിടുത്തെ ആഹാരം നിൽക്കാൻ തുടങ്ങും. ഗർഭവേദന ശക്തിപ്പെട്ടാൽ പിന്നെ അവിടുത്തെ ആഹാരം പൂർണ്ണമായി നിന്നു. പിന്നെ കുട്ടിക്ക് വെള്ളം അല്ല ഭക്ഷണം അവിടെ നിന്ന്, അവിടുത്തെ റിസ്ക് കഴിഞ്ഞു. ഇനി ആ കുട്ടിയെ പ്രസവിക്കുന്നതിന് ചിലപ്പോൾ ഉമ്മ പ്രസവിക്കാൻ പ്രസവത്തിന്റെ വേദനയും മറ്റുമൊക്കെ ആയി അരമണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെ സമയം വന്നു. അപ്പൊ അത്രയും സമയം കുട്ടിക്ക് ആഹാരമില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുട്ടി പിന്നെ എന്ത് ചെയ്തു, പ്രസവ വാർഡിൽ ആ കുട്ടിയെ പ്രസവിച്ചു, ലേബർ റൂമിൽ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ് സിസ്റ്റേഴ്സ് ഒക്കെ കുട്ടിയെ എടുത്ത് അതിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 10-20 മിനിറ്റ് അങ്ങനെയും സമയമായി. പിന്നെ നമ്മുടെ കയ്യിൽ കുട്ടിയെ കിട്ടി, ആദ്യമായിട്ട് ജനിച്ച കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഉമ്മയും ഉമ്മാമയും വല്യമ്മയും ചേച്ചിയും താത്തയും എല്ലാവരും കൂടി കൂടിയിട്ട് കുട്ടിയെ അങ്ങനെ കണ്ട് കൗതുകപ്പെട്ടപ്പോൾ ഒരമണിക്കൂർ അങ്ങനെയുമായി. ഇപ്പൊ മൊത്തം കുട്ടിക്ക് ഭക്ഷണം കിട്ടിയിട്ട് സമയത്തിലായി എത്ര? നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? പിന്നെ നിങ്ങൾ പറഞ്ഞോളി എന്താ നമ്മള് പ്രശ്നങ്ങള്. അപ്പൊ ഇപ്പൊ കുട്ടിക്ക് മൊത്തത്തിൽ ഗർഭാശയത്തിൽ വെച്ചും പുറത്തും വന്നിട്ട് എത്രയായി? ഒരു 1.5 മണിക്കൂർ കുട്ടിക്ക് ഭക്ഷണം കിട്ടിയിട്ട് സമയമായി. അപ്പൊ കുട്ടിയുടെ ആമാശയത്തിൽ അമ്ലം നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അത് നമുക്ക് ബോധ്യപ്പെടും. മറ്റൊരു സമയം ഒരു നോമ്പെടുക്കുന്ന ആള്, നോമ്പെടുക്കുന്ന ആള് രാവിലെ സുബൈക്ക് ഇപ്പോഴത്തെ കണക്കിന് 5 മണി, 5 മണിക്ക് നമ്മൾ ആഹാരം നിർത്തിയാൽ ഇനി ആഹാരം കഴിക്കുന്നത് എപ്പോഴാണ്? വൈകിട്ട് 6 മണിക്കാണ്. ഈ സമയത്തും ഇത്രയും സമയം ഭക്ഷണം ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ ആമാശയത്തിൽ ഒരു തരം അമ്ലം നിറയുകയാണ്. ഈ അമ്ലത്തെ നീക്കിയിട്ട് വേണം ആഹാരം കൊടുക്കാൻ. അതിനെ നീക്കിക്കളയാൻ പ്രകൃതിയാ ശക്തിയുള്ള ഒരു പഴം അത് ഈത്തപ്പഴം ആണ്. അതുകൊണ്ട് കുട്ടി ജനിച്ച ഉടനെ കുട്ടിക്ക് ആദ്യം ഈത്തപ്പഴം കൊടുക്കുക, കാരക്കെ ചവച്ചു കൊടുക്കുക. നോമ്പ് തുറക്കുമ്പോൾ ആദ്യം ഏതുകൊണ്ട് നോമ്പ് തുറക്ക? ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക. അതിൽ ഒരു വലിയ ആരോഗ്യവശം ചേർന്നിട്ടുണ്ട്. സുന്നത്തിന് പുറമെ അതിലൊരു വലിയ ആരോഗ്യവശം ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ആമാശയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്ലത്തെ അത് പെട്ടെന്ന് നീക്കിക്കളയാൻ കെൽപ്പുള്ള ഔഷധബീജമുള്ള പഴമാണ് ഏത് പഴം? ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക. അപ്പൊ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന കുഞ്ഞിന് കൊടുക്കേണ്ട പോഷകാഹാരത്തെ പറ്റി നല്ല പോലെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം അത് ശ്രദ്ധിക്കുന്നില്ല. രോഗം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് അല്ലേ. രണ്ടാമത്തെ ആഹാരം ആ കുട്ടിക്ക് പിന്നീട് കൊടുക്കേണ്ടത് ഏതാണ്? ഉമ്മയുടെ മുലപ്പാല അല്ലേ. ഉമ്മയുടെ മുലപ്പാൽ. ഒരു കുഞ്ഞിനെ വളർത്തുന്ന അമ്മ, ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഉമ്മ അല്പം പഠിച്ചിരിക്കും. കുട്ടിക്ക് മുലയൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാവിനെ സംബന്ധിച്ച് മുലയൂട്ടുക എന്നത് ഒരു ആരാധനയായി കാണണം. ആരാധനയായി കാണണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ആരാധിക്കപ്പെടുന്ന ആളാരാണോ നമ്മളെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്, നമ്മളെ ഇരുട്ടും വെളിച്ചവും കാണുന്നവനാണ്,
ആ ആരാധനക്കർഹനായ അല്ലാ അല്ല നിങ്ങളൊക്കെ ഏതാണോ ആരാധിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന കാര്യം ഇരിക്കട്ടെ. മുലയൂട്ടുക എന്നത് ഒരു ആരാധനയായിരിക്കും. ഉടമസ്ഥനായ കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്ന അള്ളാഹു ആകുന്ന ഉടമസ്ഥൻ, ഉമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആഹാരമാകുന്ന മുലപ്പാൽ, നിങ്ങൾ നോക്കൂ എത്ര ഭദ്രമായിട്ടാണ്, എത്ര സന്തോഷകരമായിട്ടാണ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുവരെ ഉമ്മയുടെ മുലപ്പാൽ അത് പാല് പോയിട്ട് ഇപ്പൊ അത് തൈരായി പോയി എന്ന് കേട്ടിട്ടുണ്ട്? ഉമ്മയുടെ മുലപ്പാലിന് ഏതെങ്കിലും വിധത്തിൽ കേട് സംഭവിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ഉമ്മയുടെ മുലപ്പാൽ അത് മലിനമാവുക, അത് ചീത്തയാവുക, അങ്ങനൊരു സംഭവമല്ല, അങ്ങനൊരു സംഭവം. അഥവാ ഒരു ഉമ്മയുടെ മുലപ്പാൽ മുലപ്പാലിന് കേട് സംഭവിക്കണമെങ്കിൽ പഴയ വൈദ്യശാസ്ത്രത്തിൽ കോട്ടക്കൽ ആയുർവേദശാലയുടെ വാര്യറ പോലുള്ള ആളുകൾ പറയുന്നത് ഒരു 10 ദിവസം മുലയൂട്ടുന്ന കാലത്ത് ഒരു അമ്മക്ക് 10 ദിവസത്തോളം തീരെ ശോധന കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ മുലപ്പാലിന് രുചിമാറ്റം വന്നേക്കാം. അല്ലാതെ മുലപ്പാലിനൊരു രുചിമാറ്റം, മുലപ്പാലിനൊരു കേട് വരിക, അത്രയാണ് അള്ളാഹു അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ആ മുലപ്പാൽ നമ്മുടെ കുട്ടികൾക്ക് നൽകുമ്പോൾ വേറെ ഏത് പാല് കുടിക്കുകയാണെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ടില്ലേ കുടിക്കാം അല്ലേ? പശുവിൻ പാല് നമ്മൾ കുടിക്കലെങ്ങനെ? വെറുതെ അങ്ങ് കുടിക്കും ഇല്ല, ഒന്ന് ചൂടാക്കും. ആട്ടും പാല് ഒന്ന് ചൂടാക്കി. ഗൾഫ് നാടുകളൊക്കെ പോയ ഒട്ടകത്തിന്റെ പാല് പാലാണോ അതൊന്ന് ചൂടാക്കിയിട്ടാണ് കഴിക്കാൻ. എന്നാൽ കുട്ടിക്ക് കുടിക്കാനുള്ള മുലപ്പാൽ ദൈവം തമ്പുരാൻ ഉമ്മയുടെ ശരീരത്തിൽ വെച്ച് പ്രകൃതിയാ ഒരു ചെറിയ ചൂട് നൽകിയിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത്, ആണോ അല്ലേ? പ്രകൃതിയാ അതിനൊരു ചൂട് കൊടുത്തുകൊണ്ടാണ് കുട്ടിക്ക് ഏത് കൊടുക്കുന്നത്? മുലപ്പാൽ കൊടുക്കുന്നത്. ഉമ്മ വളർത്തിയിരിക്കുന്ന ചില മക്കളുണ്ട്, ഉമ്മ വളർത്തിയെടുത്തിരിക്കുന്ന മക്കൾ, ആ മക്കളെല്ലാം ലോകത്തിന് നെറുകയിൽ എത്തിയതായിട്ട് കാണാം. യേശു എന്ന് ഈസാ നബി അലൈഹിസ്സലാം എന്ന് മുസ്ലിം മതവിശ്വാസികൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ മഹാമനീഷിയെ ആര് വളർത്തിയതാണ്? മറിയം ഉമ്മ വളർത്തിയതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മുഹമ്മദ് നബിയെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് നബിയെ വളർത്തുന്നത് ആരാണ്? ഒന്ന് പ്രസവിച്ച ഉമ്മ ആമിന ബീവി, മുലയൂട്ടാൻ സഹായിച്ച ഉമ്മ ഹലീമത്തു സഅദിയ. 6-ാമത്തെ വയസ്സിൽ ഉമ്മ പോയ ശേഷം പിന്നെ ആ കുട്ടിയെ പോറ്റി വളർത്തിയ ഉമ്മ ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു. ഉമ്മ പോറ്റിയ മക്കളാ, വാപ്പ നേരത്തെ പോയി. ചരിത്രത്തിൽ ഒട്ടേറെ ആളുകളെ നമുക്ക് കാണാം. ലോക പ്രശസ്ത പണ്ഡിതനും നമ്മുടെ ഇമാമുമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഉമ്മ വളർത്തിയ മോനാണ്. ഇപ്പൊ നമ്മളെല്ലാവരും അനുസ്മരിക്കുന്ന മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ഉമ്മ വളർത്തിയ മോനാണ്. റിഫായ് ഷേഖ് തങ്ങൾ ഉമ്മ വളർത്തിയ മോനാണ്. യാ റബ്ബ്, ഇന്ത്യ ചരിത്രത്തിൽ സത്യസന്ധമായും വികലമായും ഒക്കെ വായിക്കപ്പെടുന്ന മഹാനവറുകളാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തെ വളർത്തിയ കാര്യം പറഞ്ഞിട്ട് ഉമ്മ പറയുന്നു, ഞാൻ ഈ ഇരിക്കുന്ന മാതാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ് പറയുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഉമ്മ കുട്ടിയെ വളർത്തുമ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും കുട്ടിക്ക് ലഭിക്കുന്നത് 6 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടെ ലഭിച്ചിരിക്കണം. അടിസ്ഥാന പരിശീലനങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ, അടിസ്ഥാന ചിട്ടകളെല്ലാം 6 വയസ്സാകുമ്പോഴേക്കും കിട്ടിയിരിക്കണം. അതിലേറ്റവും പ്രധാനം ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും എല്ലാം ഒരു CCTV ക്യാമറയായി ഉപയോഗിക്കുന്നത് 2 വയസ്സുവരെ പ്രത്യേകിച്ചു. ആ സമയത്ത് കുട്ടിയെ നിങ്ങൾ നോക്കാം. അപ്പോ മുലയൂട്ടുന്ന സമയത്ത് ഉമ്മമാർ
മൂലയൂട്ടുന്ന സമയത്ത് മാതാക്കൾ കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ 30 മനഃപ്പാഠമാക്കി. 6,666 സൂക്തങ്ങളും 114 അധ്യായങ്ങളും 600 പേജും ഉള്ളതാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂക്തങ്ങളും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ മനഃപ്പാഠമാക്കി. 9-ാമത്തെ വയസ്സെത്തിയപ്പോൾ ഖുർആൻ വ്യാഖ്യാനമായി മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്ന നബി വചനങ്ങൾ, ലക്ഷക്കണക്കിന് നബി വചനങ്ങൾ മനഃപ്പാഠമാക്കി. 12-13 വയസ്സായപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നെറുകയിൽ ആധികാരിക കാര്യങ്ങൾക്ക് വിധി പറയാനുള്ള ചീഫ് ജസ്റ്റിസ്, അത്ര വലിയ പദവിയിലേക്ക് ചീഫ് മുഫ്തി. ഇതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇമാം ഷാഫി തങ്ങളുടെ മാതാവ് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഷാഫി ഇമാമിന് അത്ര കഴിവുണ്ടായത്? മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന കുട്ടി ഇത്ര വലിയ കഴിവ് നേടിയത് എങ്ങനെയാണ്? ഉമ്മ പറയുന്നു, ഞാൻ എന്റെ മകന് 2 വർഷം മുലപ്പാൽ കൊടുക്കാം. മൂലയൂട്ടുന്ന പ്രായം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പൂർണമായ 2 വർഷം കുട്ടിക്ക് പൂർത്തിയാക്കി മുല കൊടുക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പൂർണമായി എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ഒരു ആയത്തിന്റെ ഒരു സൂക്തത്തിന്റെ 2 ഭാഗത്തും പൂർത്തിയാക്കി കൊടുക്കാതെ ഹൗലൈനി കാമിലൈനി ഇൻ അറാദായി യുതിമ്മറല്ലാഹ്, പൂർത്തിയായി മുല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പൂർണമായ 2 വർഷം കൊടുക്കണം. 2 പ്രാവശ്യം പൂർണമായ എന്ന് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് 2 വേർഡ്സുകളാണ്, ഒന്ന് തമാമ്, ഒന്ന് കമാൽ. എന്താ അതിന്റെ വ്യത്യാസം? മുല കൊടുക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ, അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇനി ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറയാം, കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും, 2 വർഷം കുട്ടിക്ക് മുല കൊടുത്ത ഉമ്മ പറയുന്നു, ആ 2 വർഷത്തിൽ ഒരിക്കൽ പോലും കയ്യും മുഖവും ബ്രഷ് ചെയ്ത് വായും വൃത്തിയാക്കുന്ന സംഗതിയാണ് വുദു, അംഗ സ്നാനം ചെയ്യുക എന്നാൽ വുദു. അതിപ്പോ ജാമിഅ സഅദിയിലൊക്കെ ഉള്ള മറ്റു സമുദായത്തിലെ ആളുകൾക്കും അതറിയാം. വുദു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, വുദു ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 കൈ 3 പ്രാവശ്യം കഴുകണം. ആദ്യം എങ്ങനെ കഴുകണം? വെള്ളത്തിലിട്ട് കിളികിളികിളി എന്ന് കഴുകണല്ല, പിന്നെ എങ്ങനെ കഴുകേണ്ടത്? അത് നല്ല ഇങ്ങനെ വിരലിലൊക്കെ നഖത്തിന്റെ ഉള്ളിലൊക്കെ വല്ല അഴുക്കോ ഇങ്ങനെ തലയിൽ മാന്തിയിട്ടുണ്ടാവും അല്ലേ? ഒരു സ്ത്രീ ആണെങ്കിൽ ചിലപ്പോ നരയിൽ ഇങ്ങനെ മാന്തിയിട്ടുണ്ടാവും. പേനെ കിട്ടാനാണ് മാന്തിയത്, പേന അതിന്റെ വയ്ക്ക് പോയി ബാക്കിയുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ നഖത്തിന്റെ ഉള്ളിൽ അഴുക്ക് വന്നിട്ടുണ്ടാവും. ചിലപ്പോ നമ്മളെ കൈ അവളെ തട്ടി ഇവളെ തട്ടി ഒക്കെ ഉണ്ട്. അപ്പൊ 2 കൈ കഴുകാം. എങ്ങനെ കഴുകണം? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله الذي جعل الماء طهورا. മന്ത്രം ജപിച്ചപ്പോൾ ആത്മാവ് ശുദ്ധിയായി, വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ ശരീരം ശുദ്ധിയായി. ശരീരവും ആത്മാവും ശുദ്ധീകരിച്ചുകൊണ്ട് കൈ കഴുകുക, വായിൽ വെള്ളം കുപ്പളിക്കുക, മുഖം കഴുകുക ഇല്ലേ, കാൽ കഴുകുക, ഇങ്ങനെയാണ് വുദു. 2 വർഷം ഞാൻ എന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും വുദു എടുത്ത് ശുദ്ധി വരുത്താതെ ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടേയില്ല. ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറയാം, 2 വർഷം കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ആ മുലപ്പാൽ കൊടുത്ത സമയത്തൊക്കെ വുദു എടുത്ത് അംഗ സ്നാനം ശുദ്ധി വരുത്തിയിട്ടല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് 2 വർഷത്തിനടക്കം ഒരിക്കൽ പോലും മുലപ്പാൽ കൊടുത്തിട്ടില്ല. 2, ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ പറഞ്ഞു, ഞാൻ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഖിബ്ലയുടെ ഭാഗത്തേക്ക്, അതാണ് മുലപ്പാൽ കൊടുക്കുന്ന ഒരു ആരാധനയാണ് ഞാൻ പറഞ്ഞു, പടിഞ്ഞാറ് ഭാഗത്തേക്ക് കഅബാ ശരീഫിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് അല്ലാഹ് എന്ന വിശ്വാസത്തെ ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ടല്ലാതെ ഞാൻ എന്റെ കുട്ടിക്ക് മുലയൂട്ടാൻ ഇരിക്കാറില്ല. ആദ്യമായി കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ
വലഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടല്ലാതെ ഞാൻ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാറില്ല. കുട്ടി മുലവൂട്ടുന്ന സമയത്ത് കുട്ടി നല്ല പോലെ വയറ് നിറഞ്ഞാൽ, കുട്ടിക്ക് മതിയായാൽ മുലക്കണ്ണ് കുട്ടി സ്വയം ഉപേക്ഷിക്കും. അപ്പോഴാണ് മുലകുടി നിർത്തേണ്ടത്. അല്ലാതെ നമുക്ക് ധൃതിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുട്ടിയുടെ വായിൽ നിന്ന് മുലക്കണ്ണ് വലിച്ചെടുത്ത് നല്ലതല്ല. ഓർമ്മിക്കണം. അതോപോലെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന സമയത്ത് ഉമ്മ കുട്ടിയെ തൊട്ടിലിൽ നിന്ന് എടുക്കുക, വാരി എടുക്കുമ്പോൾ കുട്ടിയുടെ നെറ്റിയിൽ ഒന്ന് ഉമ്മ വെക്കണം. ഉമ്മ കുട്ടിക്ക് മുലയൂട്ടുന്നതിന് മുമ്പ് ഉമ്മ കുട്ടിയുടെ നെറ്റിയിൽ ഒന്ന് ഉമ്മ വെക്കണം. അങ്ങനെ കുട്ടിയും ഉമ്മയും ഒരു മുഖാമുഖം. ഇനി ആ കുട്ടി മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഉമ്മയെ തന്നെ നോക്കിയിരിക്കും. കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഉമ്മയുടെ മുഖം ദേഷ്യത്തിന്റെ മുഖമാണെങ്കിൽ, ഉമ്മയുടെ മനസ്സ് വാശിയുടെ മനസ്സാണെങ്കിൽ, ഭർത്താവും ഭാര്യയും തമ്മിൽ ചില പണക്കം ഉണ്ടാകും സ്വാഭാവികമായിട്ട് അല്ലേ. അതിപ്പോ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനും അതൊക്കെ ഉള്ള ആളെ തന്നെ. ചില സൗന്ദര്യ പണക്കമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. ആ സൗന്ദര്യ പണക്കമൊക്കെ ഉണ്ടാകുമ്പോ എങ്ങനെയാണ് പിന്നെ ആ സൗന്ദര്യ പണക്കത്തിന്റെ ഗൗരവം ഭാര്യ ഭർത്താവിനെ ബോധ്യപ്പെടുത്തൽ എങ്ങനെ? അല്ലാ കുട്ടിനെ ഒരു എടുക്കലും കൊടുക്കും. ഓ എന്നിട്ട് കുടിച്ചൂട് എന്ന് പറഞ്ഞിട്ടൊരു കൊടുക്കൽ. സ്വാഭാവികമായിട്ടും കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മ ദേഷ്യപ്പെട്ട് അല്പം ഗൗരവത്തിൽ ഒരു വൈരാഗ്യ മനസ്സിൽ ഹൃദയശുദ്ധി ഇല്ലാതെ ഒരു കറുത്ത മുഖത്തോടുകൂടെ കുട്ടി ഇങ്ങനെ മുലകുടിച്ചാ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ അമ്മയുടെ മുഖം ഇങ്ങനെ കണ്ടപ്പോ നരിന്റെ മതി, അമ്മയുടെ പല്ലിങ്ങനെ കണ്ടപ്പോൾ പൂച്ചന്റെ നഖം മതി. അതെന്തുകൊണ്ട്? ഭർത്താവിനോട് അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളോട് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടവർ ആരോടായാലും നമുക്കുള്ള വെറുപ്പും വിദ്വേഷവും ഇതൊക്കെ ഹൃദയത്തിലുണ്ട്, അത് മുഖത്ത് കാണുന്നുണ്ട്. ഇതിങ്ങനെ നോക്കിക്കൊണ്ടാണ് കുട്ടി മുലപ്പാല് കുടിക്കുന്നതെങ്കിൽ ഭാവിയിൽ നിങ്ങളെ കുട്ടിയോട് നിങ്ങൾ അന്ന് കാണിച്ച ആ സ്വഭാവം ഏതാണോ അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കുട്ടിയുടെ ജീവിതത്തിൽ അത് കാണുക തന്നെ. ഇവിടെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. കുട്ടികൾക്ക് മുലയൂട്ടുമ്പോൾ കുട്ടിയെ ഉമ്മ എടുത്താൽ ഒന്ന് നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കും. അപ്പൊ സ്വാഭാവികമായും കുട്ടിയും ഉമ്മയും ഒന്ന് മുഖാമുഖം. ഇനി ആ കുട്ടി മുലയൂട്ടി തീരുന്നത് വരെ ഉമ്മാന്റെ മുഖത്തേക്ക് തന്നെ നോക്കും. അപ്പൊ ഉമ്മ ഇങ്ങനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ഇടക്കിടക്ക് കവിൾത്തടത്തിൽ ഒരു ഉമ്മ വെച്ചുകൊണ്ട് കുട്ടിയോട് നല്ല സന്തോഷമുള്ള, അതാണ് ഒരു മുസ്ലിം ഉമ്മയാണെങ്കിൽ ബിസ്മില്ലാ അൽഹംദുലില്ലാ അങ്ങനെ ചൊല്ലിക്കൊണ്ട് ആ കുട്ടിക്ക് ഇങ്ങനെ മുലയൂട്ടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചിട്ടയാണ് നമ്മുടെ കുട്ടികൾക്ക് നാം കൊടുക്കുന്ന മുലപ്പാൽ. അത് ദാഹത്തിന് വെള്ളമാണ്, വിശപ്പിന് ഭക്ഷണമാണ്, രോഗത്തിന് മരുന്നാണ്, ശരീരത്തിന് പോഷകാഹാരമാണ്. എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന, എല്ലാ വിറ്റാമിനും അടങ്ങിയിരിക്കുന്ന ഒരു ആഹാരം മുലപ്പാല് പോലെ വേറെ ഇല്ലേ ഇല്ല. അതുകൊണ്ടാണ് ഖുർആൻ അത് കൊടുക്കേണ്ട ക്രമം, രൂപം, രീതി. പൂർണമായ രണ്ട് വർഷം കുട്ടികൾക്ക് മുലപ്പാല് കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ വിഷയത്തിൽ വളരെ പുറകിലാണ്. ടീച്ചേഴ്സും മറ്റുമൊക്കെ ആകുമ്പോ പ്രത്യേകിച്ചും ഓർമ്മിക്കണം. എന്താണത്? ഇപ്പൊ ഈ നഴ്സറി വിദ്യാഭ്യാസത്തിന് ഇപ്പൊ നേരത്തെ എൽ കെ ജിയിലൊക്കെ ചേർത്തിരുന്ന പ്രായം എത്രയായിരുന്നു? നേരത്തെ 5 വയസ്സിലാണ്, 5 വയസ്സിലാണ് 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അത് പിന്നെ കുറച്ചുകൂടി താന്നു, എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതിലേക്ക് വന്നു? 4-ാം വയസ്സിലേക്ക് വന്നു. അത് പിന്നെ 3.5-ലേക്ക് വന്നു. ഇപ്പൊ അതിന്റെയും താഴെ ഏറ്റവും ചെറുത് എവിടെ തുടങ്ങിയിട്ടുണ്ട്? പ്രീ കെ ജി എത്ര വയസ്സിലാണ്? 3. ഇനി അടുത്തതിൽ 2.5. അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. പഴയ കാലത്ത് നമ്മളെ കാൽമൽ ധരിക്കണ ഷൂസ് ഇറങ്ങിയപ്പോ അതിന്റെ പേര് സൂട്ടൂസ് എന്നേ. കാൽമ ധരിക്കണ സാധനം സൂട്ടൂസ് എന്നതിന് പണ്ട് പേര്, പിന്നെ ഷൂസ് എന്നായി, പിന്നെ ഇപ്പൊ എന്താ പറയല്, ഇപ്പൊ ഷൂ എന്നാ പറയും. ഇനി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവും. അപ്പോ എങ്ങനെയാണ്? അപ്പൊ നമ്മള് ഇപ്പോ ഒരാള് 1 വയസ്സായ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടാൽ ഉമ്മാരൊക്കെ വേഗം ഏൽപ്പിച്ചാൽ കൊണ്ട്, കാരണം കുട്ടികളെ നോക്കാൻ കഴിയില്ല.
അതാണ് കുട്ടികളെ നോക്കി സംരക്ഷിക്കുക എന്നിടത്ത് അമ്മമാരും വീട്ടുകാരും ഒക്കെ എന്തായി? അപ്പൊ ഒരു വയസ്സിൽ കുട്ടിയെ ചേർക്കുന്നുണ്ട് എന്ന് കണ്ടാലും ചേർക്കാൻ ഇപ്പോ ഈ ഗൾഫിലൊക്കെ ഉള്ള ചില സ്ഥലത്ത് പോയി നോക്കിയാൽ കാണാം. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ അത്രത്തോട് തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളായ ആളുകളൊക്കെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ആയമാരെ ഏൽപ്പിച്ചുകൊടുക്കും, പത്ത് കുട്ടികളെ നോക്കാൻ ഒരായ അങ്ങനെ. അപ്പൊ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഭാരമുള്ളത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം നീങ്ങുന്നുണ്ട്. ഇപ്പൊ ഈയിടെ മനോരമ ഒരു തുടർ വായനയുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഭാരമായി വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. കേരള സർക്കാർ അത് മുഖവിലൊക്കെ എടുക്കുകയും അതിനെപ്പറ്റി വലിയ 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 പഠനം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്കൊക്കെ അതിന്റെ നിയമങ്ങൾ വരാനുള്ള സാധ്യത കൂടി വരും. ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും മുലയൂട്ടുന്ന ഉമ്മ, പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കാരായ ആളുകൾ കൂടി ആകുമ്പോൾ, കുട്ടിക്ക് യഥാസമയത്ത് മുലപ്പാൽ കിട്ടാതിരിക്കുക എന്നത് കുട്ടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ രണ്ട് വർഷം പൂർണ്ണമായും നിങ്ങൾ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണം എന്ന് പഠിപ്പിച്ചതിന്റെ പ്രാധാന്യം ഓർക്കണം. മാത്രമല്ല, ആഹാരം കഴിക്കാൻ നമ്മളോടും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത്? കുലു വശ്റബ്, അല്ലേ? നിങ്ങൾ ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ. എന്നാൽ ആരോ പറഞ്ഞു ഖുർആനിലെ മലയാളം ഉണ്ടല്ലോ, അപ്പൊ അതേതാന്ന് വെച്ചു, കുലു വശ്റബ് എന്നൊക്കെ ഖുർആനിലുണ്ട്. ഓൻ വിചാരിച്ചാൽ മലയാളം. അത്രയധികം ആളുകൾക്ക് പരിചയമുള്ള ആയത്താണ് തിന്നാ കുടിക്കാന്നുള്ളത്. ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഇപ്പോ വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുമാണ്, അത് ബൈബിൾ പറഞ്ഞിട്ടുമാണ്. ഒരു ദൈവിക ഗ്രന്ഥം പറയേണ്ട ആവശ്യമില്ല. വിശക്കുന്ന സമയത്ത് പോയി കഴിക്കോ കഴിക്കൂലെ? പിന്നെ എന്തിനാണ് ഖുർആനത് പറയാൻ തന്നത്? ഖുർആനത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഖുർആനത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഖുർആനത് പറഞ്ഞത് അതിന്റെ അപ്പുറത്ത് ഒരു ആരോഗ്യ സംരക്ഷണം പറയാനാണ്, അതിന്റെ അപ്പുറത്ത് ഒരു നിയമം പറയാൻ. എന്താ നിയമം പറഞ്ഞത്? കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, നിങ്ങൾ കുടിക്കുക കഴിക്കുക, വലാ തുസ്രിഫു ആർഭാടമാവരുത്, വലാ തുസ്രിഫു അമിതമാവരുത്, വലാ തുസ്രിഫു ദൂർത്ത് കളിക്കരുത്. കേരളം ഷുഗർ രോഗത്തിന്റെ തലസ്ഥാന നഗരിയാണ്. കേരളം ഇപ്പൊ നമ്മുടെ ഈ കണ്ണൂര മെഡിക്കൽ കോളേജിന്റെ പേരെന്താ? പരിയാരം മെഡിക്കൽ കോളേജ് അല്ല, ജോൺസൺ. ഈയിടെ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? മലബാർ ജില്ലയിലാണ് അറ്റാക്ക് രോഗികൾ കൂടുതൽ. ഏതായി മലബാർ ജില്ല? നമ്മളെ കാസർഗോഡയിൽ പുരോഗമനം. കാസർഗോഡ്, മലപ്പുറം, കണ്ണൂര്, ഈ ജില്ലകളിലാണ് അറ്റാക്ക് രോഗം കൂടുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ആഹാര രീതിയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എന്താ നമ്മുടെ ആഹാര രീതിയുടെ ഒരു കുഴപ്പം? ഒരു ഒരു തീൻമേശ, ഒരു ഡൈനിങ് ടേബിൾ, ആ ഡൈനിങ് ടേബിളിൽ ഇപ്പൊ പോയി നോക്കിയാൽ ആഹാരങ്ങളുടെ ഒരു ദൂർത്താണ്, ആഹാരങ്ങളുടെ ഒരു ദൂർത്ത്. നിങ്ങളുണ്ട് അല്ലേ? ഒരു ടേബിളിൽ നമ്മളിങ്ങനെ നോക്കിയാൽ എങ്ങനെയാ ഉള്ളത്? ഒരു സൽക്കാരത്തിന് എന്ന് മാത്രമല്ല, ചെറിയൊരു വിരുന്ന് വിളിച്ചാൽ പോലും ഇപ്പൊ ആഹാരങ്ങൾ അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. മാംസം ഏതൊക്കെയുണ്ട്? ഒന്ന് ചിക്കൻ, പിന്നെ മട്ടൻ, പിന്നെ ബീഫ്, പിന്നെ ഏതായാലും സുബാനുള്ള അൽഹംദുലില്ലാഹ് മറന്നാലും ഇതൊന്നും മറക്കൂല. ചിക്കൻ, മട്ടൻ, ബീഫ് അല്ലേ? പിന്നെ ഇപ്പൊ ഒന്ന് ഫുള്ളായിട്ട് ഒരു സാധനം പൊരിക്കാറുണ്ട്, അതേതാ? കാട അല്ലേ? ഓ, അപ്പൊ നാല് ഇനം ഇറച്ചി തന്നെയായി. മാംസത്തിന്റെ തന്നെ എത്രയായി? നാല് ഇനമായി. പിന്നെ പിന്നെ അത് ഏതുണ്ട്? ഫിഷ് അല്ലേ? ഫിഷ് അവിടെ. പിന്നെ ഞാന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, ഇത് ഒരു ഡൈനിങ് ടേബിളിൽ വിവിധ വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ടോ? ആരുണ്ട്? ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കണ്ടാത്താൻ അറിയാം, ചിക്കനാണ്. ഇയാൾക്ക് ഇഷ്ടം മട്ടനാണ്. ഇയാൾക്ക് ഇഷ്ടം ഏതാ? ബീഫാണ്. ഉസ്താദിന് ഫിഷാണ്, നല്ല മനുഷ്യനാണ്, നമ്മളൊപ്പം പഠിച്ചാണ്. അപ്പോ ഫിഷാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാരൻ ഉണ്ടാക്കി വെച്ചത് എന്തിനാണ് ഇത്ര എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയത്? വിരുന്നുകാര് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാവണം, അതിനാണ് ഇതിങ്ങനെ വിവിധ സാധനം ഉണ്ടാക്കി വെച്ചത് എന്ന നല്ല വ്യാഖ്യാനം ഞാൻ കൊടുക്കുകയാണ്. അപ്പോ അങ്ങനെ നല്ല വ്യാഖ്യാനം ഇതിന് കൊടുക്കാം, അങ്ങനെ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ നമ്മളെന്താ ചെയ്യണത്?
നമ്മളെ ഒരു കഷ്ണം ബീഫ് എടുക്കും. ആ ബീഫ് ഇങ്ങനെയാണ് പോയി ഇവിടേക്ക് എത്തിയിട്ടുള്ളു. അപ്പോഴേക്ക് ചിക്കൻ എടുക്കും അല്ലേ. രണ്ടാമത്തെ ഏതാണ്? ചിക്കൻ എടുക്കും. ചിക്കൻ ഇങ്ങനെ പകുതി പിടിക്കാൻ ആമാശയത്തേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് മട്ടൻ എടുക്കും അല്ലേ. അല്ലാ, ഇപ്പോ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മുടെ ആഹാരം ഇവിടുന്നാണ് താഴോട്ട് പോയാൽ 34 ആള് അവിടെ കാത്തിരിക്കുന്നുണ്ട്. 34 പട്ടാളം. നമ്മളെ കരസേന, വ്യോമസേന, നാവികസേന എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ആമാശയത്തിൽ ആ സേനാംഗങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ആ സേനാംഗങ്ങൾ കാത്തു നിൽക്കുന്നത് എന്തിനാണ്? നമ്മൾ കഴിച്ചിരിക്കുന്ന ഈ മാംസകഷ്ണം, ആ മാംസകഷ്ണത്തിൽ നിന്ന് രക്തത്തിലേക്ക് ആവശ്യമുള്ളത് എടുക്കാൻ ഒരു പട്ടാളം, മാംസത്തിലേക്ക് ആവശ്യമുള്ളത് പിടിക്കാൻ മറ്റൊരു പട്ടാളം, മജ്ജയിലേക്ക് ആവശ്യമുള്ളതിന് മറ്റൊരു പട്ടാളം, നീരിന് ആവശ്യമുള്ളത് മറ്റൊരു പട്ടാളം, കഫത്തിന് ആവശ്യമുള്ളത് മറ്റൊരു പട്ടാളം. നമ്മുടെ ശരീരം എങ്ങനെ ആവശ്യത്തിനനുസരിച്ച് സഞ്ചരിക്കണമെങ്കിൽ വിവിധ സംഗതികളും അതൊക്കെ ഈ കഴിച്ച മാംസത്തിൽ നിന്ന്, മത്സ്യത്തിൽ നിന്ന് ഓരോരുത്തർക്കും കിട്ടാൻ ഇത് പിടിക്കാനാണ് ഇവരൊക്കെ കാത്തു നിൽക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളാണ് കൊടുത്തത് ഏതാണ്? ഏതാ? നമ്മൾ തമ്മിൽ ആരോഗ്യമില്ലല്ലോ, നിങ്ങൾ പറഞ്ഞോളൂ. നമ്മൾ ആദ്യം കൊടുത്തത് ഏതാ? ഒരു മട്ടനാണ് അല്ലേ. ഒരു മട്ടൻ ഇവിടെ നിന്ന് കൊണ്ട് ചെല്ലാണ്. മൂപ്പര് വരുന്നത് കണ്ടപ്പോ തന്നെ ഈ 34 ഒരു സാധാ ഗീറിൽ, ഒരു സാധാ ഗീറിൽ ഇട്ടിട്ട് പിടിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കാൻ. അപ്പൊ ഓരോക്കെ കൂടെ ഇങ്ങനെ പിടിക്കാനുള്ള ഒരുക്കത്തിൽ പിടിച്ചു. അതിലിങ്ങനെ പിടിക്കുമ്പോഴാണ് അടുത്ത ആള് വരുന്നത് ഏതാണെന്നറിയോ? അടുത്ത ആള് വരുന്നത് ബീഫാണ്. മട്ടനും ബീഫും കൂടി ഒരുത്തിയിലെത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു സ്ഥലത്തെത്തിയാൽ കുറച്ച് സംഘടന ഉറപ്പാണ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ആളെ പിടിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒരുങ്ങി ഐഗീറിലിട്ടിട്ട് ഒന്ന് റെഡി ആയി കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുങ്ങിയല്ലോ. ആ ഒരുക്കൻ രണ്ടാമത്തെ കഷ്ണം പിടിക്കാം. അപ്പോഴാണ് മൂന്നാമത്തെ ആള് വരുന്നത്. അതേതാ? മൂന്നാമത്തത് വരുന്നത് ചിക്കനാണ്. അല്ലാ, ആ ചിക്കനും കൂടി വന്നപ്പോഴേക്ക് ടണലിന്റെ ഉള്ളിൽ വണ്ടി കുടുങ്ങിയ മതിരി. ടണലിന്റെ ഉള്ളിൽ ആദ്യം പോയ വണ്ടി ഇപ്പത്തെ വണ്ടി തമ്മിൽ കൂട്ടിമുട്ടി. അതറിയാതെ അടുത്ത വണ്ടി പോയി, അതറിയാതെ അടുത്ത വണ്ടി പോയി. അപ്പൊ ആദ്യം കൂട്ടിമുട്ടിയ വണ്ടിയിൽ നിന്ന് ആൾക്കാർ അപകടപ്പെട്ടിട്ടൊരു കരച്ചില്, ഓ ഒന്നായിട്ട് കരച്ചില് കേൾക്കാം എന്ന പോലെ മട്ടൻ, അതിനുശേഷം പിന്നെ ബീഫ്, പിന്നെ ചിക്കൻ. ഇത് മൂന്നാളും കൂടിയാണ് ചെന്നപ്പോ അകത്ത് നിന്ന് ഇനി ഈ ടണലിലേക്ക് വണ്ടി വരല്ലേ എന്ന അർത്ഥത്തിൽ ഒരു കരച്ചില് വന്നോ വന്നില്ലേ? വന്നോ വന്നില്ല? ഒരു കരച്ചില് വന്നോ വന്നില്ലേ? വന്നു. അപ്പൊ ഞമ്മക്ക് നല്ലൊരു ആശ്വാസമായി. ഒരു കാടയും കൂടി വിശ്വസിക്കില്ല.
ഞാൻ ദീർഘിപ്പിക്കൂല. പണ്ടൊരു ചെറിയ കുട്ടി പറഞ്ഞു, വാങ്കിന്റെ കൂട്ടത്തിൽ രസമുള്ള വാങ്ക് ദുഹറിന്റെ വാങ്കാണ്, ഉച്ച സമയത്തെ വാങ്ക്. അതെന്താന്ന്? ആ വാങ്ക് കഴിയുമ്പോഴാണ് ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടുന്നത്. അപ്പോ ഒരു രസമുള്ള വാങ്കാണ് ഇപ്പൊ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കൂല. ഇരിക്കട്ടെ. നമ്മൾ ആഹാരം കഴിക്കുമ്പോ ഡൈനിങ് ടേബിളിൽ വിവിധ ആഹാരങ്ങളുണ്ട്. പക്ഷേ വ്യത്യസ്തമായതിനെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് സങ്കട്ടനം വരുന്ന തരത്തിൽ നമ്മൾ ആഹാരം കൊടുക്കുകയാണ് ശരീരത്തിന്. ഇത് നമുക്ക് അപകടം ചെയ്യുന്നു. യഥാസമയത്ത് ദഹിപ്പിക്കാൻ സാധിക്കാതെ നമ്മുടെ ദഹനേന്ദ്രിയം പ്രയാസപ്പെടുന്നത് കൊണ്ട് അവര് പിന്നെ എന്ത് ചെയ്യും? ഈ കഴിച്ചിരിക്കുന്ന ആഹാരങ്ങളൊക്കെ അടുത്തത് വരുമ്പോഴേക്കും ഇവിടുന്ന് മാറ്റണ്ടേ അല്ലേ? അടുത്തത് വരുമ്പോഴേക്കും ഇവിടുന്ന് മാറ്റണം. അപ്പൊ ചില ആളുകൾക്ക് അത് വയറ് കൂടുതലായിട്ട് വരും, ചില ആളുകൾക്ക് ഇങ്ങനെ ചന്തി കൂടുതലായിട്ട് വരും, അങ്ങനെ ഓരോന്ന്. പിന്നെ നമ്മൾ അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് എന്ത് വേണം? കുലു വശറബു, ആഹാരം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, വലാ തുസ്രിഫു, ദൂർത്ത് കളിക്കരുത്, അമിതമാവരുത്, ആർഭാടം വേണ്ടതില്ല. ആഹാരത്തിൽ പോഷകാഹാരമാണ് നോക്കേണ്ടത്, ആർഭാടമല്ല. നമ്മളതിൽ ദൂർത്ത് കളിക്കാം. വേറൊരു കാര്യം, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതിനെ നാം കവർന്നെടുക്കുന്നു എന്നതാണ് ഇതിൽ വരുന്നത്. ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ്. ഇപ്പൊ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് ആഹാരമില്ലാതെ കഴിയുന്നത്. ബംഗ്ലാദേശിലേക്ക് പോലും ആളുകൾ ആഹാരം തേടി നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പറയുന്ന ഒരു പഠനമുണ്ട്, അതെന്താണ്? നമ്മുടെ നാട്ടിൽ ദൂർത്ത് കളിക്കുന്ന ആഹാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് പട്ടിണി ഉണ്ടാവുകയില്ല. അത്രയധികം ആഹാരം കൊണ്ട് നമ്മൾ ദൂർത്ത് കളിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ എന്താ പറയാ, ആ കല്യാണത്തിനൊക്കെയുള്ള മറ്റേ സിസ്റ്റം ഉണ്ട്, ബൊഫേ സിസ്റ്റം. ബൊഫേ സിസ്റ്റത്തിൽ ഭക്ഷണത്തിന്റെ ദൂർത്താണ്. എന്താ കാരണം? ബൊഫേ ഇങ്ങനെ ഇങ്ങനെ ഇതാ, അവിടെ നിന്ന് ഇതുവരെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. എത്ര ഇനം ഭക്ഷണം? എന്റെ മലപ്പുറം ജില്ലയിൽ ഒരു ഒരു മുതലാളിയുടെ കല്യാണത്തിന് പോയപ്പോൾ 40 ഇനം ഭക്ഷണം ഭക്ഷണങ്ങൾ ഒന്നിച്ച്. അപ്പൊ നമ്മളൊരു 10 ആളുകൾ ഒരുമിച്ച് പോയി, നിങ്ങളും എടുത്തു, ഞാനും എടുത്തു, മറ്റേ എടുത്തു കൊണ്ടുവന്നിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കണ്ട അത്തരം രുചി കഴിച്ചു നോക്കുമ്പോൾ ഉണ്ടാവില്ല പലതും. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നത് നല്ല രുചിയുണ്ട്, ഞാൻ കൊണ്ടുവന്നതോ അത്തരം രുചിയില്ല. അപ്പൊ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു, എന്നിട്ടോ അപ്പൊ അത് നല്ല രുചിയുണ്ട്. എന്റെ കയ്യിലുള്ള പ്ലേറ്റ് മുഴുവനും കൊണ്ടിട്ട് വേസ്റ്റിൽ ഇട്ടിട്ട് ഇത് എത്രയാണ് വേസ്റ്റിലേക്ക്? ബൊഫേ സിസ്റ്റത്തിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് മുഴുവനും കഴിച്ചതിനേക്കാൾ ഉപരി ഏത് വരുന്നുണ്ട്? ദൂർത്ത് വരുന്നുണ്ട്, വേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ വേൾഡിൽ പല സ്ഥലത്തും പോയി നോക്കിയാൽ ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാം, പക്ഷേ വേസ്റ്റിന് പൈസ കൊടുക്കണം. ഇപ്പൊ 3-5 സ്റ്റാറിലൊക്കെ എങ്ങനെ വന്നു? 5 സ്റ്റാറിലൊക്കെ ഇപ്പൊ വേസ്റ്റ് ആക്കിയ ഭക്ഷണത്തിന് എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. എന്തുകൊണ്ട്? നമുക്കിങ്ങനെ തോന്നാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നമുക്ക് തോന്നാണ് ഇതൊക്കെ ഞാൻ കഴിക്കും, എന്നിട്ടെല്ലാം കൂടി വാരി നിറച്ച് ഇങ്ങനെ വെച്ചു, മുക്കാൽ ഭാഗം അര ഭാഗം കഴിച്ചപ്പോഴേക്കും നമുക്ക് മതിയായി, അല്ലെങ്കിൽ രുചിയുള്ളത് വേറുള്ളതാന്ന് തോന്നി ഉപേക്ഷിക്കാം. ഒരു ദരിദ്ര രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വേസ്റ്റ് ഭക്ഷണം ഉണ്ടെങ്കിൽ പട്ടിണിപ്പാവങ്ങൾ ഒരാളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. ഇവിടെയാണ് ഖുർആൻ, കുലു വശ്റബു വലാ തുസ്രിഫു, ആഹാരം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, അമിതമാകരുതേ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതിനെ കവർന്നെടുക്കരുതേ. ടീച്ചേഴ്സും ഉസ്താദുമാരും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന നാം നമ്മുടെ കല്യാണങ്ങളിലും നമ്മുടെ വീട് കയറി താമസത്തിലും നമ്മുടെ ആഹാരക്രമത്തിലും ഒക്കെ എങ്കിലും ഒരു മാതൃക കാണിക്കാൻ സാധിച്ചാൽ അടുത്ത തലമുറക്കെങ്കിലും നല്ലൊരു പരിഹാരം കാണിക്കും. ഇപ്പൊ ഇവിടെ ഒരുമിച്ചുകൂടി ആളുകൾ എത്ര പേരുണ്ട്? എന്തായാലും ഒരു 200 കുടുംബം, ഒരു 200 കുടുംബം അല്ലെ? 200 കുടുംബം എത്ര നാട്ടുകാരായിരിക്കും? കുറെ ഗ്രാമത്തിലുള്ളവരായിരിക്കും അല്ലേ? അപ്പൊ ആ ടീച്ചറെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോ, ടീച്ചറെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോ, സാറിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോ ഒരു മാതൃക കാണിക്കാൻ നമുക്കെങ്കിലും സാധിക്കട്ടെ. ശരി, പോഷകാഹാരം എന്നതാണ് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനം, നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനം. രണ്ട്, ഞാൻ ആഹാരത്തിന്മേ തന്നെ കൂടിയാൽ പറ്റൂലല്ലോ. ഇനി ആ രണ്ടാമത്തത്,
ഒരു മനുഷ്യന്റെ ബുദ്ധി, അവന്റെ മെമ്മറി പവർ അത് ശരിയായി വർക്ക് ചെയ്യുന്നതിലും മെമ്മറി പവർ വർദ്ധിപ്പിക്കുന്നതിലും ഏറ്റവും പങ്കാളിത്തമുള്ള സംഗതിയാണ് ശുദ്ധി. ശുദ്ധി എന്ന് പറയുമ്പോൾ മൂന്ന് നാല് വിധത്തിൽ ശുദ്ധിയുണ്ട്. ഒന്ന് ശരീരശുദ്ധി, രണ്ട് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ എല്ലാം ശുദ്ധി, മൂന്ന് ഹൃദയശുദ്ധി. ഈ മൂന്ന് ശുദ്ധിയും ഒരാൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി, കൊച്ചുകുട്ടികളെ വളർത്തുമ്പോൾ ഇപ്പൊ നമ്മൾ പമ്പേഴ്സ് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. കുട്ടി എപ്പോ മൂത്രമൊഴിച്ചതാണെന്ന് നമുക്കറിയില്ല. അറിയോ എപ്പോഴേ കുട്ടി മൂത്രമൊഴിച്ചത് അറിയില്ല. കുട്ടി എപ്പോഴാണ് ഈ പമ്പേഴ്സിൽ കാഷ്ടിച്ചത് അറിയില്ല. പുതിയ തലമുറ മുഴുവനും പമ്പേഴ്സ് സിസ്റ്റത്തിലാണ്. മുമ്പ് നമ്മളെ കുട്ടിക്കാലത്ത് അതില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ആൾ കോഴി അവളെ കാഷ്ടിച്ചു. അപ്പൊ ചെറിയ കുട്ടി വെച്ച് ഉപ്പ കോഴിക്ക് പമ്പേഴ്സ് വാങ്ങി കൊടുക്കണ്ടെന്ന്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എല്ലാ ഈ പമ്പേഴ്സിൽ എപ്പോഴാണ് കുട്ടി മൂത്രമൊഴിച്ചത് നമുക്കറിയില്ല. മൂത്രം അതിൽ കെട്ടി നിന്നുകൊണ്ട് നമ്മുടെ കുട്ടി ഒരുപാട് സമയം രോഗാണുക്കളെ താങ്ങി നടക്കുന്നു. മൂത്രമൊഴിച്ചതിലേക്ക് പിന്നെയും മൂത്രമൊഴിക്കുന്നു, ഒരു പക്ഷേ കാഷ്ടിച്ചതിലേക്ക് പിന്നെ മൂത്രമൊഴിക്കുന്നു. ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് രോഗാണുക്കളെ ചെറുപ്പത്തിൽ തന്നെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ തിരിച്ചു കയറിയിട്ട് ആ രോഗാണുക്കൾ പല സ്ഥലങ്ങളിലും കയറി ഒളിച്ചിരുന്നു. അവസരം കിട്ടിയപ്പോൾ ക്യാൻസർ ആയിട്ടും, അവസരം കിട്ടിയപ്പോൾ അറ്റാക്ക് ആയിട്ടും, അവസരം കിട്ടിയപ്പോൾ ബ്രെയിൻ ട്യൂമർ ആയിട്ടും, അവസരം കിട്ടിയപ്പോൾ ആസ്തമയായിട്ടും ഒക്കെ ആ രോഗാണുക്കൾ ഉപയോഗപ്പെടുത്തുകയാണ്. ശുദ്ധി എന്നത് അതിപ്രധാനമാണ്. ശരീരം ശുദ്ധിയാവണം. വസ്ത്രം ഉള്ള ഉപകരണങ്ങൾ, നമ്മളെ ഭക്ഷണം കഴിക്കുന്ന പാത്രം, കിടക്കുന്ന കട്ടിൽ, വിരിപ്പ് എന്ന് വേണ്ട, എല്ലാറ്റിനും അശുദ്ധി വേണം, എല്ലാറ്റിനും അശുദ്ധി വേണം. അതോടൊപ്പം ഹൃദയശുദ്ധി വേണം. എന്താ ഹൃദയശുദ്ധി? ആരോടും വെറുപ്പില്ലാതിരിക്കുക, വിദ്വേഷമില്ലാതിരിക്കുക. വാശി ഉണ്ടായാൽ കുറച്ചു കഴിഞ്ഞാൽ അത് പിടിവാശിയാവും, കുറച്ചു കഴിയുമ്പോൾ അത് തന്നെ ദുർവാശിയാവും. ഇങ്ങനെ വാശിയും പിടിവാശിയും ദുർവാശിയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാവില്ല. ഉണ്ടാവും ഇടക്കിടക്ക് ഏത് പോക്കിരിയെയും ഏത് ഭീകരജീവിയെയും ഒന്ന് സന്തോഷിപ്പിക്കാനാണ് കൊല്ലത്തിൽ ഒരിക്കൽ ലോക ചിരി ദിനം എന്ന് പറഞ്ഞൊരു ദിനമുണ്ട് അല്ലേ. കഴിഞ്ഞ ചിരി ദിനത്തിൽ നിങ്ങൾ ആരെങ്കിലും ചിരിച്ചോ? എന്താണ് ലോക ചിരി ദിനം കഴിഞ്ഞിട്ട് അന്നും ഒന്ന് ചിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ? നമ്മൾ അമിത്ഷായെ പോലുള്ള ആളുകൾക്ക് പോലും ചിരിക്കാനൊരു അവസരമാണ് ലോകത്ത് ഒരു ദിവസം. ലോക ചിരി ദിനം എന്താണ് ചിരി? ചിരി എന്നതൊരു വല്ലാത്ത സമ്മാനമാണ്. ഒരാളുടെ മുഖത്ത് മറ്റൊരാളെ മുഖാമുഖം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചിരി, അതൊരു സ്നേഹത്തിന്റെ ആശയപ്രചരണമാണ്, അതൊരു സന്തോഷത്തിന്റെ ആശയപ്രചരണമാണ്, അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു സ്നേഹത്തിന്റെ പാലം പണിയലാണ്. ഒരു സ്നേഹത്തിന്റെ പാലം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, അതാണ് ഒരു പുഞ്ചിരി. ആ പുഞ്ചിരി അങ്ങ് കാണുമ്പോൾ എന്താണ് അതിന്റെ ഒരു കൗതുകം. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യത്തിന്റെ വളർച്ചയിൽ പുഞ്ചിരിക്ക് വലിയ പങ്കുണ്ട്. ഉണ്ടോ ഇല്ലേ? ഞാൻ വേഗം പറഞ്ഞുതരാം. നമ്മളൊരു വീട്ടിലേക്ക് വിരുന്ന് ചെല്ലുക, നമ്മളൊരു വിരുന്നുകാരനായി കയറി ചെല്ലുമ്പോൾ അവരാരും നമ്മളെ മെയിൻ ചെയ്തില്ല. നമ്മൾ വളരെ ടയേർഡായോ ഇല്ലേ? നമുക്ക് ടെൻഷനായോ ഇല്ലേ? നമ്മൾ വളരെയധികം മാനസികമായി ക്ഷീണിച്ചോ ഇല്ലേ? അതേ സമയത്ത് നമ്മളങ്ങ് ചെല്ലുമ്പോഴേ, ഞാൻ ഈ ഗേറ്റിൽ കടന്നപ്പോ ആ കുട്ടികളൊക്കെ, പട്ടാളക്കാരായി നിൽക്കുന്ന കുട്ടികളൊക്കെ എല്ലാവരും ഒന്ന് ഇളകി. അപ്പൊ എനിക്കും തന്നെ ആ മലപ്പുറത്ത് നിന്ന് വന്നത് മുതലായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ആ കുട്ടികളൊക്കെ ഒന്നിങ്ങനെ ഉഷാറായിട്ട് ലൈനായിട്ട് ഇങ്ങനെ നിന്നു. അവരെ കയ്യിൽ ഒരു പൂവൊക്കെ ഇങ്ങനെ ഒരു ബൊക്കെ ഇങ്ങനെ പിടിച്ചു അല്ലേ. അവര് ഒരു കുട്ടി എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് രണ്ട് ചവിട്ടക്കണ ചവിട്ടു. ഞാൻ പിന്നെ അങ്ങനത്തെ കുറെ കണ്ടതുകൊണ്ട് നിൽക്കട്ടെ, ഞാൻ അപ്പൊ ഇരിക്കട്ടെ, അപ്പോ ഒന്ന് ഞെട്ടിച്ച്. അപ്പൊ നിങ്ങളൊക്കെ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം വന്നതിന്. അപ്പൊ നമ്മളിങ്ങനെ ഏതൊരു സംഗതിക്കും, ഒരു കല്യാണത്തിന് നമ്മൾ കയറി ചെല്ലുക, ആ സരസിലേക്ക് കയറി ചെല്ലുമ്പോൾ ആളുകൾ നമ്മൾ ഹസ്തദാനം ചെയ്തു, ഒന്ന് പുഞ്ചിരിച്ചു, മുഖത്ത് നോക്കി ഒരു പ്രസന്നത കാണിച്ചു, ആരോഗ്യം എത്ര വലുതായി അല്ലേ. അപ്പൊ ഒരു പുഞ്ചിരി എന്നത് ഒരാൾക്ക് ഒരു ആരോഗ്യം നൽകലാണ്, ഒരു പുഞ്ചിരി ഒരാൾക്ക് സ്നേഹം നൽകലാണ്, ഒരു പുഞ്ചിരി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു സ്നേഹത്തിന്റെ പാലം പണിയലാണ്. അത് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
അതെന്താ? അത് നമ്മൾ യേശുദാസ് പണ്ട് പാടിയില്ല, പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നരല്ലയോ ഭാര്യ. പാടിയത് യേശുദാസ് ആണെങ്കിലും എത്ര ഉഷാറുണ്ട് അതിലെ. ഇപ്പൊ ഞാൻ പാടിയപ്പോ അത്ര ഉഷാറില്ലാത്തതാണ് നിങ്ങളെ, അത് നിങ്ങളൊന്ന് പോയി പാടി നോക്കി. സ്വാഭാവികമായിട്ടും എന്തുവാണ്, ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി നിറഞ്ഞ ഒരു പുഞ്ചിരി, ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കി നിറഞ്ഞ ഒരു പുഞ്ചിരി മക്കൾക്ക്. ഒരു സ്നേഹിതൻ രാവിലെ സ്കൂളിൽ ഒത്തുചേരുക, ഒരു സ്റ്റാഫ് അംഗങ്ങളെല്ലാം ഓഫീസ് റൂമിൽ വരിക. അപ്പോ ആ ഓഫീസിൽ ഇരിക്കുന്ന ഡ്യൂട്ടിയിലുള്ള ആള്, ഒരു പ്രിൻസിപ്പൽ സാർ ആരായാലും, ആ കാലത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരി കാഴ്ചവെച്ചാൽ എന്താ അതിന്റെ ഒരു സന്തോഷം. ചില ആളുകൾ ചെയറിൽ കയറി ഇരുന്നാലും ചിരിക്കണമെങ്കിൽ അവരെ ഗീറ് മാറ്റണം. അത് ഒരിക്കലും അയാളിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്ന, പകർന്നു കൊടുക്കുന്ന എന്താണ്, അയാൾ ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അയാൾ തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഒരു ചിരിച്ചു എന്ന് വിചാരിച്ചിട്ടേ ഒരാളെ സ്ഥാനത്തിന് യാതൊരു കുഴപ്പം പറ്റൂല. പറ്റോ? നിങ്ങളൊരു പ്രിൻസിപ്പൽ സാറാണ്, നിങ്ങൾ എസ് ഐ ആണ്, നിങ്ങൾ ഒരു 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 സ്ഥാപനത്തിന്റെ ഹെഡാണ്, ഒരു ഫാക്ടറിയുടെ മാനേജറാണ്, ആരായാലും ഒരു പുഞ്ചിരിക്ക് വല്ലാത്തവരർത്ഥമുണ്ട്. ഞാന് ഒരിക്കല് സൗദി സന്ദർശിച്ചപ്പോ ജിദ്ദയിൽ ചെന്നപ്പോ അവിടെ ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ആചാര്യ, ആ ഹോട്ടൽ കച്ചവടം നടത്തുന്ന ആചാര്യ ചെന്ന് നോക്കുമ്പോ അയാള് എല്ലാ പണിക്കാരെ സംബന്ധിച്ച്, ജോലിക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ആക്ഷേപം പറയുന്നേ, ഉസ്താദേ ജോലിക്കാര് സഹകരിക്കണില്ല, അവരിങ്ങോട്ട് കുടുങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട്, ജോലിക്കാരെ സംബന്ധിച്ചുള്ള പരാതി തന്നെ. ഞാൻ അവിടെ വേറൊരു അത്യാവശ്യത്തിന് വേണ്ടി 3 ദിവസം നിന്നു. രണ്ടാമത്തെ ദിവസം മുതലാളി ഇല്ലാതെ ഞാൻ ആ ഹോട്ടലിൽ പോയി, വെറുതെ ഒന്ന് പോയപ്പോൾ. അപ്പൊ ഹോട്ടലിലെ പണിക്കാർക്കൊക്കെ എന്നെ കിട്ടിയാലും അവരെല്ലാരും കൂടി കൂടി എന്നെ സ്വീകരിച്ച ആ AC റൂമിലൊക്കെ എത്തിയിട്ട് വന്ന് ഉസ്താദ് ഒരു കാര്യം പറയാണ്ട്, എന്തേന്ന്, ഞങ്ങൾ ഈ മുതലാളിന്റെ അടുത്താണെങ്കിൽ ഞങ്ങൾ നശിക്കും, ഇയാളത്തെ പണിയെടുക്കാൻ പറ്റൂല. മുതലാളിക്ക് മുഴുവൻ പരാതി ആരെ പറ്റി? തൊഴിലാളികളെ പറ്റി. തൊഴിലാളികൾക്കൊക്കെ പരാതി ആരെ പറ്റി? അപ്പൊ ഞാൻ ചോദിച്ചു എന്താങ്ങളെ പ്രശ്നം? അപ്പൊ പ്രശ്നം അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഏത് നന്മ ചെയ്താലും ഇയാളത്തിന് ഒരു നന്ദിയുടെ വാക്ക് കിട്ടൂല, ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾക്ക് എത്ര ശമ്പളം എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതെന്താ, അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മാസം ശമ്പളം തന്നു നോക്കണ്ടേ? ഒരു മാസം ശമ്പളം, ഒരു 30-ാം തീയതി വരെ ജോലി ചെയ്താൽ പിന്നെ 1-ാം തീയതി പോയി നോക്കണം മുതലാളിന്റെ മുഖം എങ്ങനെയുണ്ട്. മുഖം ശരിയില്ല, അന്ന് ജോലിക്കാതെ പോന്നു. 2-ാം തീയതി പോയി നോക്കി, അന്ന് മുതലാളി അവിടെ ഇല്ല, അന്നും കിട്ടിയില്ല. 3-ാം തീയതി പോയി നോക്കി, മുതലാളിന്റെ അടുത്തൊക്കെ ചുറ്റുഭാഗത്തെ ആളും തിരക്കുവാണ്, അന്ന് ചോദിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ 10-ാം തീയതി ആവും ആളെ കണ്ടുമുട്ടണമെങ്കിൽ തന്നെ. ഈ കേസൊക്കെ കേട്ടപ്പോ ഞാന് അന്ന് രാത്രി ആചാര്യ വെച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ആചാര്യ നിങ്ങളെ കച്ചവടം നല്ല ലാഭകരമാക്കി, നല്ല ഉഷാറിൽ കച്ചവടമാക്കാൻ നമുക്ക് പരിപാടി. നിങ്ങൾ എത്ര കൊല്ലായി കച്ചവടം തുടങ്ങി? അയാൾ പറഞ്ഞു 15 കൊല്ലായി. ഈ 15 കൊല്ലത്തിൽ നിങ്ങളെ അനുഭവം അയാളെ കൂടെ ഇങ്ങനെ പറയിപ്പിച്ച ശേഷം ഒന്നാണ് മാറ്റം വരുന്നത്. എന്താ മാറ്റം വരുത്തിയത്? ഞാൻ ആചാര്യോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ മാസം 1-ാം തീയതി ശമ്പളം കൊടുക്കണം. ആയിക്കോട്ടെ ഉസ്താദെ കൊടുക്കാം. 30-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള നോട്ട് പുതിയ നോട്ടാക്കണം. ശമ്പളം കൊടുക്കാനുള്ള നോട്ട് ഏതാക്കണം? പുതിയ നോട്ടാക്കണം. എന്നിട്ടോ അത് നല്ല ഒരു കവറിലിടും. എന്നിട്ടോ ഓരോ തൊഴിലാളിന്റെയും പേരെഴുതണം. എന്നിട്ട് ആ ശമ്പളത്തിന്റെ സംഖ്യ കവറിന്റെ പുറത്ത് എഴുതണം. മുഹമ്മദ് അലി, ഏയ് ശമ്പളം ജൂൺ മാസം 30,000 രൂപ. അങ്ങനെ നിങ്ങൾ 1-ാം തീയതി രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഈ കവറുകളൊക്കെ ബാഗിലിട്ടിട്ട് നിങ്ങൾ തൊഴിലാളികളുടെ അടിയിലേക്കാണ് ചെന്നിട്ട് അസ്സലാമു അലൈക്കും, മക്കളെ എല്ലാവരും വരും. അങ്ങനെ അവർക്കൊക്കെ ശമ്പളം ഇങ്ങനെ ഓരോരുത്തർക്ക് കവർ ഇങ്ങനെ കൊടുക്കാം. സീസൺ മാസം, നല്ല സീസൺ സമയം കിട്ടും. ആ സീസണിൽ കച്ചവടം കൂടി, നല്ല കച്ചവടം വർദ്ധിച്ചു. ആ കച്ചവടം വർദ്ധിച്ച മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വർദ്ധനവ് കിട്ടിയതിന്, ഈ ശമ്പളം കവറിലിട്ടതിന് പുറമെ ഒരു 100 റിയാല്, മക്കളെ ഈ മാസത്തെ കച്ചവടം നല്ല കച്ചവടം നിങ്ങളൊക്കെ സഹായിച്ചു, ഇതാ ഒരു 100 അനുക്ക് യാസ്തി, ഒരു 100 വൻ യാസ്തി, ഒരു 150 പണ്ടാരിക്ക് യാസ്തി, ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് ഒരു കൊല്ലം നിങ്ങൾ കച്ചവടം ചെയ്യും. അടുത്ത കൊല്ലം ഹജ്ജിന് ഞാൻ വരുമ്പോ നമുക്ക് കാണാം.
അയാൾ 15 കൊല്ലത്തെ കച്ചവടത്തിന്റെ ശൈലി മാറ്റിയിട്ട് പുതിയതായിട്ട് കച്ചവടം ഇങ്ങനെ മാറ്റി വെക്കുമ്പോ ഹോട്ടലിൽ എന്ത് കച്ചവടം, പണിക്കാരും മുതലാളിയും തൊഴിലാളിയും തമ്മിൽ എന്തൊരു ആനന്ദം, എന്തൊരു സന്തോഷം, എത്ര നല്ല കച്ചവടം, എനിക്കും നല്ല ലാഭം കിട്ടി. എന്താ, മുതലാളി എനിക്കൊരു കവർ തന്നു, തൊഴിലാളികളും ഒരു കവർ തന്നു. അല്ല, ഐദിൻ ക്ലാസ് ഉയർപ്പെട്ടിട്ട് കാര്യമില്ല, അതാർക്കും കിട്ടുന്നത് കിട്ടിക്കോട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഏതൊരു സംഗതിയും ഒരു 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 കുടുംബം നന്നായി പോണമെങ്കിൽ നമ്മുടെ ഭാര്യ നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കി, കാലത്തെ അവളൊരു ഭക്ഷണം ഉണ്ടാക്കി, ഒരു നല്ല ചായ, ആ ചായ ബിസ്മി ചെല്ലിന് വാങ്ങിയിട്ട്, ആ ചായ വാങ്ങിയിട്ട് ഭർത്താവ് ആ ചായ കയ്യിൽ വാങ്ങിയിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞു വാങ്ങി, എന്നിട്ടോ അത് അവിടെ ഇരുന്ന് ഒരു മുറുക്ക് കുടിച്ചിട്ട്, ആ എന്താ ചായ, നല്ല ചായ, എത്ര പെട്ടെന്ന ഈ ചായ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ഭാര്യക്ക് എത്ര സന്തോഷം ഉണ്ടാകും, ഉണ്ടാകൂ. ഇതിപ്പോ മാഷന്മാരായ നിങ്ങളെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ. അവിടെ അതേ സമയത്ത് നമ്മൾ ചില ആൾക്കാരുണ്ട്, പോലീസ് നായിന്റെ വായി ഭക്ഷണം കിട്ടിയാൽ അപ്പൊ ഒന്ന് മണത്തു, എന്നിട്ട് അതിനെ പറ്റി ഇല്ലാത്ത ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ. ഒരു സംഗതി ആക്ഷേപം പറയാൻ അധിക കഴിവ് വേണ്ട, യോഗ്യത ഒന്നും വേണ്ട, പക്ഷെ അത് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, പ്രിൻസിപ്പൽ സ്റ്റാഫിനോട്, സ്റ്റാഫ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതേപോലെ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ആരായാലും, നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യം നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു പുഞ്ചിരി, നല്ലൊരു മുഖപ്രസന്നത, നല്ല അഭിവാദ്യം, അതാണ് ഹൃദയശുദ്ധി. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാം, ഒന്ന് നമ്മുടെ പോഷകാഹാരം, രണ്ട് ശുദ്ധി, മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് വ്യായാമം. ഹൃദയ വ്യായാമം, ശരീര വ്യായാമം, ഇത് രണ്ടും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഗവൺമെന്റിലായാലും അല്ലാതെ ആയാലും ജോലിയുള്ള ആളുകൾ പലപ്പോഴും വ്യായാമം മറക്കണം. വ്യായാമം എന്നതൊരു മറക്കാൻ പറ്റിയ സംഗതിയല്ല, ആണോ? അല്ല, കാലത്ത് എഴുന്നേൽക്കൽ, എല്ലാ മതത്തിലും എഴുന്നേൽക്കൽ കാലത്താണ് പറയുന്നത്. ഇപ്പോ അമ്പലത്തിലേക്കൊക്കെ നമ്മുടെ സ്വാമിമാരൊക്കെ പോകുന്ന സമയമാണ് അല്ലെ, എത്ര മണിക്ക് എഴുന്നേൽക്കും, എത്ര മണിക്ക് എഴുന്നേൽക്കും, എല്ലാവരും 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ടൈമാണ്. 4 മണി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ജനിച്ച ടൈമാണ്, പ്രവാചകൻ ജനിച്ച ടൈമാണ്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ടൈമാണ്. സ്വാമിമാരെല്ലാം എന്റെ മലപ്പുറം ജില്ലയിൽ നമ്മൾക്ക് ധാരാളം കാണാം, സ്വാമിമാരിങ്ങനെ രക്ഷോരക്ഷ മഹാബാഹോ രാത്രി ദുർഖ്യം നമോ നമ ആ മന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാവരും. അപ്പോ കാലത്ത് എഴുന്നേൽക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ദിക്ര് ചൊല്ലി മന്ത്രം ജപിച്ച് കാലത്ത് എഴുന്നേറ്റ്, കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് വായൊക്കെ വൃത്തിയാക്കിയാൽ ഇതാ ഒരു എത്ര എത്ര പോന്നൊരു ഒരു 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 നമ്മൾ ആ ജ്യൂസ് കൊടുക്കുന്ന ക്ലാസ്സിൽ, ആ ജ്യൂസ് കൊടുക്കുന്ന ക്ലാസ്സിൽ, ആ ക്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം കൊടുക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് വെറുവയറ്റിൽ നല്ലൊരു വെള്ളം കുടിക്കണം. എന്തിന്, നമ്മളിപ്പോ 6 മണിക്കൂർ ഉറങ്ങിയില്ലേ, 6 മണിക്കൂർ മലർന്ന് കിടന്നിട്ട് ഇങ്ങനെ പല രൂപത്തിലും കിടന്നു ഉറങ്ങി, അപ്പൊ നമ്മളെ ബ്ലഡ് സർക്കുലേഷനും ബാക്കിയുള്ളതും ഒക്കെ അവിടെ ഒരു ഒരു പരിധിയിൽ നിൽക്കുക. ആ രാത്രി ഒരുപാട് ഡ്യൂട്ടി ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് നമ്മൾ തളർന്നു രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ബോട്ടിൽ വെറുവയറ്റിൽ നല്ലൊരു ബോട്ടിൽ വെള്ളം കുടിച്ചു. അത് മുസ്ലിമീങ്ങൾക്ക് നല്ലത് നിസ്കാരത്തിന് മുമ്പ് കുടിക്കല, നല്ലത് എപ്പോ കുടിക്കല, നിസ്കാരത്തിന് മുമ്പ് കുടിക്കല. ഒതു എടുത്തിട്ടാണ് വെള്ളം കുടിക്കാൻ അള്ളാഹു റസൂൽ പറഞ്ഞത്, നിസ്കരിച്ചിട്ട് വെള്ളം കുടിക്കാനല്ല പറഞ്ഞത്. ഒതു എടുത്തതിൽ ബാക്കിയുള്ള വെള്ളം കുറച്ച് കുടിക്കാന്ന്, അപ്പൊ നിസ്കരിച്ചതിന് മുമ്പാ കുടിക്കണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇരിക്കണ്ട, അപ്പൊ വെറുവയറ്റിൽ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു. ആ 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് മുസ്ലിമീങ്ങളായ നിങ്ങൾ ഓർക്കണം, സുന്നത്ത് നിസ്കരിക്കാൻ ഒന്ന് സുജൂദ്, 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് എത്ര സുജൂദായി, 8 സുജൂദായി. യാ അല്ലാ, അപ്പൊ ആ നേരെ ശരീരം ഒന്ന്, അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ആ വെള്ളത്തോടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മുഴുവനും. അപ്പോ അതിങ്ങനെ ഒരു നാല്, ഇനി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു വ്യായാമം ആർക്കും ചെയ്യാം, നടക്കാൻ തന്നെ നിൽക്കണമെന്നില്ല. ഇപ്പൊ ഡോക്ടർമാരൊക്കെ നടക്കാൻ പറഞ്ഞത് അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ കിണറുണ്ട്, രാവിലെ കുളിക്കാനുള്ള വെള്ളം ബക്കറ്റ് കൊണ്ട് കോരി കുളിക്കാം, നല്ല വ്യായാമം, നല്ല വ്യായാമം. അതേപോലെ തന്നെ നമ്മൾ വെറുതെ റൂമിൽ നിന്നുകൊണ്ട് വ്യായാമം ചെയ്യാം, ചെയ്തുകൂടെ,
ആ ഞങ്ങൾ ചെലവേറെ ഈ നിന്ന നിപ്പിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ മറ്റു മതക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മന്ത്രം ജപിച്ചോളി, നമ്മളെ സംബന്ധിച്ചോത്തോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീട്ടിൽ നമുക്ക് നിന്ന നിപ്പിൽ നിന്നുകൊണ്ട് എന്തെല്ലാം വ്യായാമം നടക്കും, റോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു, മാംസം തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിയർപ്പ് വരിക, അപ്പോഴാണ് ഷുഗർ ഒഴിവായി പോകുക. നല്ല പോലെ ഒന്ന് വ്യായാമം ചെയ്താൽ രാവിലെ എഴുന്നേറ്റൊരു വ്യായാമം കൂടി കഴിഞ്ഞ് നാലറക്കാത്ത് നിസ്കരിച്ചു ചെറിയൊരു വ്യായാമം ചെയ്തു അല്ലാഹു റബ്ബി. സഹോദരിമാർക്ക് വേറൊരു വ്യായാമം എന്താ, നല്ലോണം മുറ്റടിച്ചു വെച്ചാൽ മതി, ചൂലിന്റെ നീളം കുറയ്ക്കണം, എന്നിട്ട് നല്ല പോലെ കുമിഞ്ഞു നടിക്കണം, ആ നല്ല വ്യായാമം കിട്ടും. നമ്മളെ വീടിന്റെ ഈ ക്ലീനിങ് കാര്യമൊക്കെ ആരെന്നെ ചെയ്യാ, വീട്ടുകാരി തന്നെ ചെയ്യാം, അപ്പൊ നമുക്ക് നല്ലൊരു വ്യായാമം കിട്ടും, വീട് നല്ല ശുദ്ധിയായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ അഞ്ചു മണിക്ക് നിങ്ങൾ വെള്ളം കുടിച്ചാൽ ആറു മണിയാകുമ്പോഴേക്ക് നല്ലോണം ഒന്ന് മൂത്രം ഒഴിക്കാനുണ്ട്, ആ മൂത്രം പുറത്തു പോകുന്നത് ശക്തിയായിട്ട് പോകും, ഷുഗറ് കൊളസ്ട്രോള് പിരാന്ത് ആന ചേന ഒക്കെ അതിലൂടെ പോയി പോകും. നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ ശരീരത്തിന് നമ്മൾ തീരെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ പരിഗണിക്കുന്നില്ല. പിന്നെ ICU വെന്റിലേറ്ററിലും കിടന്നിട്ട് കുറെ പണം ചെലവാക്കിയിട്ട് എന്താ കാര്യം. ബഹുമാനപ്പെട്ട MA ഉസ്താദ് എത്രാമത്തെ വയസ്സിൽ വഫാത്തായത്? ചന്ദ്രവർഷപ്രകാരം 95 വയസ്സിൽ വഫാത്തായത്. ബഹുമാനപ്പെട്ടവർ മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും നല്ല ഓർമ്മശക്തി ഇങ്ങനെ നിലനിർത്തിയിട്ട്, നല്ല ഓർമ്മശക്തി നിലനിർത്തിയിട്ട്. എന്തേ ആരോഗ്യം എന്ന് പറയുന്നത്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ഇന്ന് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുമ്പോൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സാധനമായി ആരോഗ്യം മാറുകയാണ്. ഓ ഉമ്മമാരെ, നമ്മൾ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, ഓ പിതാക്കളെ, നമ്മൾ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ മക്കളെങ്ങനെ ശ്രദ്ധിക്കും? ആരോഗ്യ സംരക്ഷണത്തിന് മറ്റൊരു ചെറിയ കാര്യം കൂടി പറയാം. എന്താണത്? ഒരു അടുക്കള തോട്ടം, ഒരു അടുക്കള കൃഷി. നമ്മുടെ വീടിന്റെ നേരെ പരിസരത്ത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് നമുക്ക് എല്ലാ ചെടികൾക്കും, ഏതാണ് ചെടി ഇപ്പൊ നമ്മുടെ ഈ ചെടി എന്തൊക്കെ ചെടികളാണ്, നമ്മളെ അലങ്കാര ചെടികൾ വെക്കുന്നില്ല, ആ ചെടിയിൽ വല്ല ആരോഗ്യമുണ്ട് ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഇപ്പൊ നമ്മളെ ഒരു ചെടി ഇങ്ങനെ വലിയായിട്ട് വെച്ചോ, ബുഷിനെ പറ്റി ഞാൻ പറയണം നിങ്ങളോട്, ഒരു ചെടി ബുഷാൻ, അതുപോലത്തെ പല ചെടികളും. ഈ ചെടികളൊന്നും നമ്മുടെ വായു ശുദ്ധീകരണത്തിൽ ഒരു പങ്കും വഹിക്കുന്ന ചെടികളല്ല, ആണോ അല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. ഇവിടെ ഇലകൾ ഭക്ഷിച്ചിട്ട് ജീവിക്കുന്ന ജീവിയാണ് ആട്. ആടുകളെ നമ്മൾ പറമ്പിൽ വിട്ടാൽ എല്ലാ ഇലയും കടിക്കും, കടിക്കൂലേ? എന്നാ നിങ്ങൾ ഈ പുതിയ ചെടി ഉണ്ടല്ലോ, ഈ ചെടിന്റെ ഒരു ഇലയും ഒരൊറ്റ ആടും കടിക്കൂല. ആടുകൾക്കറിയാം ഇതിലൊരു ഔഷധമല്ല. അതേസമയത്ത് നമ്മുടെ വീട്ടിൽ നേരത്തെ ഉള്ള ഒരുപാട് ചെടികളുണ്ട്, നമ്മുടെ മല്ലിക ചെടിയുണ്ട്, നമ്മുടെ റോസാ ചെടിയുണ്ട്, നമ്മുടെ പച്ചമുളകുണ്ട്, വെണ്ടക്കയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ചെടികളുണ്ട്, കഞ്ഞിക്കുറുക്കൽ പോലത്തെ ഔഷധ ചെടി. നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് നല്ല ഒരു അടുക്കള തോട്ടം, ആ അടുക്കള തോട്ടം കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക്, നമ്മുടെ വീട്ടിന്റെ അകത്ത് 10 4 3 നമ്മുടെ റൂമൊക്കെ നമ്മൾ താമസിച്ചപ്പോൾ വായു മലിനമായിട്ടുണ്ട്, ആ മലിനമായ വായുവിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഒരു അടുക്കളത്തോട്ടമുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് എത്ര വലുതാണത്. ഹൃദയ വ്യായാമവും ശരീര വ്യായാമവും കൊടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും സംരക്ഷിക്കണം. നമ്മൾ നിങ്ങൾ ഒരു ദിവസം എഴുന്നേൽക്ക്, നേരത്തെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ, മെമ്മറി പവർ എത്ര വർദ്ധിക്കും. 5 വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല പ്രാർത്ഥനാ മനസ്സാണ്. ഏതൊരാൾക്കും പ്രാർത്ഥനയുണ്ട്, അത് നിങ്ങൾക്ക് ആരാണോ ഏതാണോ വിശ്വാസം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഓതി 2-4 നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുണ്ട്, ഏയ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, പ്രാർത്ഥന
അത് നമുക്ക് വലിയ ഒരു മരുന്നാണ്. പ്രാർത്ഥന ഒരു വലിയ മരുന്നാണ്. പ്രാർത്ഥിക്കുന്ന മനസ്സിൽ എപ്പോഴും സ്നേഹമുണ്ടാകും. പ്രാർത്ഥിക്കുന്ന മനസ്സിൽ എപ്പോഴും ആരോഗ്യമായി. പ്രാർത്ഥന നല്ല പോലെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ മെമ്മറി പവർ വളരെ വർദ്ധിച്ചതായിരിക്കും. ആത്മീയ ഗുരുക്കളെല്ലാം നോക്കിയാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല, മെമ്മറി കൺഫ്യൂഷൻ ആകാതിരിക്കാനും പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോ ഒരു സാധനം മനഃപ്പാടമാക്കി വെച്ചു, പക്ഷേ പരീക്ഷാ ഹാളിൽ ഓർത്തെടുത്ത് നോക്കുമ്പോൾ അതാണോ ഇതാണോ എന്ന് സംശയമായി. പിന്നെന്ത് ചെയ്യും? ഒരു ഫോൺ നമ്പർ നമ്മൾ മെമ്മറിയിൽ സൂക്ഷിച്ചു അല്ലേ, 62 എന്നാണ് അവസാനത്തെ നമ്പർ. അവസാന നമ്പർ എത്ര? 62. വിളിക്കാൻ സമയത്ത് നമുക്കൊരു സംശയം, 26 എന്നാണോ അതല്ല 62 എന്നാണോ? ഇനിയെന്ത് ചെയ്യും? ഇപ്പൊ പഠിച്ചതും പഠിക്കാത്തതും കണക്കല്ലേ? ആ മദ്രസയിലെ കുട്ടി നല്ല പോലെ പരീക്ഷ എഴുതാൻ പഠിച്ചു വെച്ചു. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തൗറാത്ത് കൊടുത്തു, ഈസാ നബിക്ക് അള്ളാഹു ഏത് കൊടുത്തു? ഇഞ്ചിൽ കൊടുത്തു അല്ലേ, എന്ന പോലെ സബൂർ നബിക്ക് അള്ളാഹു തല ദാവൂദ് കൊടുത്തു അല്ലേ. അപ്പൊ കുട്ടിക്കൊരു സംശയം, സബൂർ നബിക്ക് കൊടുത്ത കിതാബാണോ ദാവൂദ്? അല്ല, ദാവൂദ് നബിക്ക് കൊടുത്ത കിതാബാണോ സബൂർ? കിതാബിന്റെ പേരേതാ? ആളെ പേരേതാ? അപ്പൊ എന്തായി? ബുക്കിന്റെ പേര് ഇതിൻ്റെ അടുത്ത് ആളെ പേര് എഴുതി, ആളെ പേര് ഇതിൻ്റെ അടുത്ത് ഏത് പേര് എഴുതി? അല്ലാ. പണ്ട് ഖുർആൻ കേട് വന്നു, അതിന്റെ ജിൽദൊക്കെ കടലാസുകളൊക്കെ പറഞ്ഞ് കേട് വന്നു, നന്നാക്കാൻ വേണ്ടി കൊടുത്ത ഒരാളെ എത്ര കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടുന്നുണ്ട്. തിരിച്ചു കിട്ടാതെ കുറെ സമയമായപ്പോ അയാൾ ചോദിച്ചു, അല്ലടോ എന്റെ ഖുർആൻ നീ നന്നാക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ച്, അത് നല്ലോണം നന്നാക്കട്ടെ. അതെന്താ നല്ലോണം നന്നാക്കലും? ഖുർആന്റെ പല സ്ഥലത്തും ഷെയ്ത്താന്റെ പേരുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ പേരാക്കുകയാണ്. നല്ല നന്നാക്കല. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ ആരോഗ്യ സംരക്ഷണത്തിൽ മെമ്മറി പവറിന്റെ വർദ്ധ വളരെ പ്രധാനമാണ്. പ്രാർത്ഥിക്കുന്ന മനസ്സുകൾക്ക് നല്ല മെമ്മറി ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന മനസ്സ് ശുദ്ധമായ മനസ്സായി. പ്രാർത്ഥന ഒരു ആത്മീയ വ്യായാമമാണ്. പ്രാർത്ഥന ഒരു ആത്മീയ വ്യായാമമാണ്. ആ വ്യായാമം നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കണം. അതേപോലെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വസ്ഥത. സ്വസ്ഥത എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടെൻഷൻ ഇല്ലാതിരിക്കണം. ആവശ്യമില്ലാത്ത വിഷയത്തിൽ നമ്മൾ ചർച്ച പോകും, ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടും. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് അനാവശ്യമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് അത്തരം പ്രതികരണം വരുമ്പോ നമ്മുടെ മനസ്സിനെ അതെന്താകും? സ്വാധീനിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയം എപ്പോഴും അസ്വസ്ഥമാവുകയാണ്, എപ്പോഴും അസ്വസ്ഥമാവുക. ഈ അസ്വസ്ഥതയുടെ മനസ്സോട് കൂടെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കത് പൂർണ്ണമാക്കി വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു മാനസിക അസ്വസ്ഥതയിൽ നിൽക്കുകയാണ്. അധ്യാപകനും കുട്ടിയും തമ്മിൽ ഒരു അസ്വസ്ഥതയിലാണ് അല്ലേ. നമ്മൾ പഴയ കാലത്ത് ഒരു ശിക്ഷ കൊടുക്കലുണ്ട്. ഇങ്ങനെ ശിക്ഷ കൊടുക്കല്, നേരം വൈകി വന്ന കുട്ടിയെ പുറത്ത് നിർത്തും അല്ലേ. ആ പുറത്ത് നിർത്തിയ കുട്ടിയെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറ്റി ഇരുത്തിയാൽ ആ പീരീഡിൽ ആ കുട്ടിയെ കൊണ്ട് ഒരു ഉപകാരം നടക്കൂല. എന്തുകൊണ്ട്? മറ്റ് കുട്ടികൾക്ക് മധ്യേ അവൻ എല്ലാവിധ മാനവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടാണ് പിന്നെ അവൻ എന്താ വേണത്? പിന്നെ ക്ലാസ്സിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി വരുന്നത്. ആ കുട്ടി പിന്നെ കയറിയിരിക്കുന്നതിൽ യാതൊരു കഥയും ഇല്ല. എന്താണ്? അവന്റെ മനസ്സ് മുഴുവനും ടെൻഷനാണ്. അവൻ അപമാനിതനായി, അവന് വളരെ പിന്നെ മാനക്കേട് സംഭവിച്ചു, അവൻ വളരെ വഷളായി. ആ അവസ്ഥയിലാണ് അവൻ ക്ലാസ് റൂമിലേക്ക് കയറിയിരിക്കുന്നത് അല്ലെ. ആ രൂപത്തിൽ ആ രൂപത്തിലെ ശിക്ഷാമുറകളൊക്കെ മനഃശാസ്ത്രം അതിനൊക്കെ വളരെയധികം മാറ്റിയെടുത്തു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ വളരെ പങ്ക് നമ്മുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിന്, നമ്മുടെ ഇടപെടലുകൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ സ്വസ്ഥത. സ്വസ്ഥത എന്ന് പറയുന്നത് നമ്മൾ സ്വസ്ഥത കെടുത്തുന്ന വാക്ക് നമ്മൾ പറയാം, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മുടെ നാവിൽ നിന്ന് വരുമ്പോൾ അതിനേക്കാൾ ശക്തി അത് തിരിച്ച് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഉള്ള സമയം ചെറിയ ആയുസ്, ആ ചെറിയ ആയുസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഒരുപാട്
വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നാം എല്ലാം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സ്വയം ജീവിതത്തിൽ ആദ്യം ചിട്ടപ്പെടുത്തി അത് അടുത്ത് നമ്മുടെ തലമുറക്ക് പകർത്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിന്റെ നേട്ടം വളരെ വലുതാണ്. നമ്മുടെ MLA എന്നെ നെല്ലിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA എന്നെ നെല്ലിക്കുന്ന സാർ, അൽഹംദുലില്ലാ, നമ്മുടെ വേദിക്ക് നല്ല ഒരു അലങ്കാരമായിട്ടാണ് അദ്ദേഹം എത്തിയത്. സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മിൽ നിന്ന് അടുത്ത തലമുറക്ക് ഏറ്റവും നല്ല മാതൃക ലഭിക്കേണ്ടത് അധ്യാപകന്മാരിൽ നിന്നാണ്, ടീച്ചേഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഉണർത്തി വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, പക്ഷേ ഞാൻ ഒന്നുകൂടി അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നല്ല പോഷകാഹാരം നമ്മൾ അത് ശീലിക്കണം. പോഷകാഹാരം എന്നതിന് നമ്മൾ ശീലിക്കണം. ആഹാരത്തിൽ ദൂർത്ത് കളിക്കാത്ത വിധം നമ്മൾ തീൻമേശയെ ചിട്ടപ്പെടുത്തണം. രണ്ടാമത്തത്, ശരീരം, വസ്ത്രം, ഉപകരണ സാധനങ്ങൾ, മനസ്സ്, ഇതെല്ലാം എപ്പോഴും ശുദ്ധമായി. മൂന്നാമത്തത്, നമ്മുടെ സ്വസ്ഥത നമ്മൾ കാത്തു സൂക്ഷിക്കണം. എപ്പോഴും മനസ്സിന് കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, മറ്റുള്ളതിൽ ടെൻഷനുള്ള മനസ്സോടുകൂടെ നമുക്ക് നമ്മുടെ മെമ്മറിയെ ശരിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. സ്വസ്ഥമായി. നാലാമത്തെ ഒരു കാര്യം, ശരീരവും ആത്മാവും അടങ്ങുന്ന വ്യായാമം നമ്മൾ ചെയ്യണം. ശരീര വ്യായാമം, ആത്മീയ വ്യായാമം, ആ രണ്ട് വ്യായാമവും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നല്ല പ്രാർത്ഥനാ മനസ്സുണ്ടാവണം. നല്ല പ്രാർത്ഥന മനസ്സ്. ഇനി നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു നല്ലൊരു പുഞ്ചിരി. അത് വല്ലാത്തൊരു ആശയ പ്രചരണമാണ്. നല്ലൊരു മുഖപ്രസന്നത, അത് വല്ലാത്തൊരു ആശയ പ്രചരണമാണ്. ഇത് ഇത്രയും, ഈ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരുപാട് മാതൃകയാക്കാൻ കഴിയും. നമ്മുടെ പാരൻസ് മീറ്റൊക്കെ വിളിക്കുമ്പോൾ പാരൻസിനോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ രക്ഷിതാക്കളിൽ ബഹുഭൂരിപക്ഷം രക്ഷിതാക്കൾക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി വീട്ടിൽ നിന്ന് ക്ലാസ്സിലേക്ക് പുറപ്പെടുമ്പോൾ വീട്ടുകാർ കുട്ടിക്ക് നല്ല ഒരു യാത്രയപ്പോൾ കൊടുക്കണം. കുട്ടി വീട്ടിൽ നിന്ന് ഉമ്മയോട് കരഞ്ഞു പിരിയുകയാണ്. കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാപ്പ പോട ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു വിടുകയാണ്. അങ്ങനെ കുട്ടിയെ ഒരു സംഘർഷാവസ്ഥയിലാണ് കുട്ടി വീട് വിട്ടിറങ്ങുന്നതെങ്കിൽ ആ കുട്ടി ക്ലാസ് റൂമിൽ വന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. മറിച്ച് കുട്ടികൾക്ക് നമ്മിൽ നിന്ന് എന്ത് കിട്ടണം? നല്ല മോട്ടിവേഷൻ. രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉമ്മമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ടാകും. എന്നാലും ഞാനൊന്ന് ഉണർത്തുകയാണ്, കുട്ടികളുമായി രാത്രി ഉറങ്ങാൻ കുട്ടി പോകുന്നതിന് മുമ്പ് രാവിലെ സ്കൂളിൽ പോകാനുള്ള ബാഗ്, രാവിലെ സ്കൂളിൽ പോകാനുള്ള അന്നത്തെ പീരീഡ് അനുസരിച്ചുകൊണ്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ടുള്ള ബുക്സ്, ആ കുട്ടിക്ക് ആവശ്യമായ സ്കെയില്, കുട്ടിയുടെ പെൻസിൽ, ആ കുട്ടിയുടെ പിന്നെ എല്ലാ സാധനങ്ങളും, കുട്ടിയുടെ ഷൂ പോളിഷ് ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് രാവിലെ ക്ലാസ് പോകേണ്ടതിനെ കുറിച്ചുള്ള ഒരു സന്തോഷം പറഞ്ഞ് കുട്ടി അതിന് തയ്യാറാക്കി, അങ്ങനെയാണ് കുട്ടിയെ ഉറങ്ങാൻ വേണ്ടി കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഉറങ്ങിക്കോ, രാവിലെ ക്ലാസ് ഉണ്ട്, ഇപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കം പറഞ്ഞാ കേൾക്കാതെ എന്നിട്ട് രാവിലെ വിളിച്ചാൽ എഴുന്നേൽക്കൂല, അങ്ങനെയല്ല കുട്ടിയെ ഉറക്കാൻ വിടേണ്ടത്. കുട്ടി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നാളെ കാലത്തേക്കുള്ള ഒരുക്കൊക്കെ ഉമ്മ ഇങ്ങനെ നടത്തി നാളെ രാവിലെ മോൻ സ്കൂളിൽ പോകുന്ന വകയായിട്ട് നാളെ ഒരു പ്രധാന അപ്പം ചൂടുന്നുണ്ട്. ഏതപ്പമാണ് നാളെ ചൂടുന്ന അപ്പം? ഏതാ
നാളെ ചൂടുന്ന അപ്പം സാധാരണ വീട്ടിൽ ചൂടുന്ന അപ്പം തന്നെ. പക്ഷെ കുട്ടി രാത്രി ഉറങ്ങുമ്പോ അവനോട് പറയണം, നാളത്തെ അപ്പം നീ നീ സ്കൂളിൽ പോകുന്ന വകയായിട്ടാണ്. അപ്പൊ നാളെ വെള്ളപ്പം ചൂടാണ്, നാളെ നമ്മള് ദോശ ചൂടാണ്. അപ്പോ ആ രാവിലെ ദോശ കാണുമ്പോ തന്നെ കുട്ടിക്ക് ഇങ്ങനെ തോന്നും, ഉമ്മ രാത്രി പറഞ്ഞല്ലോ ഞാൻ ക്ലാസ്സിൽ പോകുന്ന വകയിൽ ദോശ ചൂടും. ആ ദോശയാണല്ലേ ഉമ്മ, ഞാൻ ക്ലാസ്സിൽ പോകുന്ന വകയിലല്ലേ അമ്മച്ചി. അപ്പൊ കണ്ട നിങ്ങൾ, നമ്മൾ കുട്ടിയെ രാത്രി ഉറക്കാൻ കിടക്കുമ്പോൾ ആ ബാഗ് സാധനങ്ങൾ ഒക്കെ എടുത്തു വെച്ച് റെഡിയാക്കിയിട്ട് നാളെ കാലത്ത് ചൂടുന്ന അപ്പം ഇവൻ പോകുന്ന വകയിലാണ് എന്ന് വന്നാൽ കുട്ടിക്ക് രാവിലെ ക്ലാസ്സിൽ പോകാൻ എന്ത് താല്പര്യമുണ്ടാകും, എന്ത് സന്തോഷമുണ്ടാകും. കുട്ടിയെ അച്ഛനമ്മമാർ കുട്ടികൾക്കൊരു യാത്രയപ്പം കൊടുക്കണം, നല്ല യാത്രയപ്പം കൊടുക്കണം. മാത്രമല്ല ക്ലാസ്സിലേക്ക് വരുമ്പോ അത് പിന്നെ ടീച്ചേഴ്സ് ചെയ്യാതിരിക്കില്ല, അത് ചെയ്യാതിരിക്കും. നമ്മൾ ആർക്ക് വരെ ക്ലാസ് കൊടുക്കണം, നമ്മള് നമ്മളെ പിന്നെ ബസ്സിന്റെ ഡ്രൈവർ, അതുപോലെ തന്നെ ബസ്സിന്റെ ക്ലീനർ, ക്ലീനർക്ക് നല്ല ക്ലാസ് കൊടുക്കണം. കുട്ടി ബാഗുമായിട്ട് വരുന്ന സമയത്ത് ക്ലീനർ ഒരു കൈകൊണ്ട് ബാഗ് വാങ്ങി കുട്ടിയെ ഒരു കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിരുത്തിയാൽ അത് കുട്ടിക്ക് വലിയൊരു സ്വീകരണമാണ്. അത് തിരിച്ച് കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരിക, ചില ഉമ്മമാർക്കൊക്കെ ഒരു അപകടം. എന്താണത്, കുട്ടി സ്കൂൾ വിട്ട് വരും, അങ്ങോട്ട് പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കുട്ടി പൂമ്പാറ്റയെ പോലെ പോയതാണ്. കുട്ടി സ്കൂളിൽ കളിച്ചു, വസ്ത്രത്തിലൊക്കെ പൊടിപടലങ്ങളായി ഇല്ലേ. അങ്ങനെ കുട്ടികൾ കണ്ടത് നിങ്ങൾ, സ്കൂൾ വിട്ട് കുട്ടി വരുമ്പോ വീട്ടിലെത്താൻ സമയത്ത് നമ്മളെ വീട്ടിന്റെ ഒരു 50 മീറ്റർ 100 മീറ്റർ ദൂരെ കുട്ടി വണ്ടി ഇറങ്ങിയാൽ, അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇവിടെ ഉമ്മ നോക്കി നിൽക്കാൻ, അപ്പൊ സ്വാഭാവികമായിട്ടും സ്കൂൾ വിട്ട് വരുന്ന കുട്ടി കുറച്ച് വേഗത്തിൽ ഓടിയിട്ടാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഒന്ന് ഓടിയിട്ടാണ് വരുന്നത്. എപ്പോഴും കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോ കുട്ടി ഓടിയിട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ചു നോക്കണം. എന്താ കാരണം? അന്ന് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയ പാട്ട്, ക്ലാസ്സിൽ നിന്ന് കിട്ടിയ സന്തോഷം, അത് ആദ്യം തന്നെ വന്നിട്ട് മാതാവിന് അതങ്ങ് കൊടുക്കാനുള്ള ആ താല്പര്യത്തിലാണ് കുട്ടി ഓടി വരുന്നത്. കുട്ടി ഓടിയാ വരും. പക്ഷെ ചില ഉമ്മാരെന്ത് ചെയ്യും, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുട്ടി ഗേറ്റ് കടക്കുമ്പോ ഇനിയിപ്പോ ആകെ ചവിട്ടിയിട്ട് ആകെ വൃത്തികേടാക്കിയിട്ട് നാശമായി മതി, ബാഗ് പഴ വെച്ച ഉമ്മയുടെ ആ ദേഷ്യപ്പെട്ട മുഖത്തോട് കൂടെയുള്ള സംസാരം കുട്ടിയുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു യാത്രയാണ്, തിരിച്ചു വരുമ്പോൾ അവർക്ക് നല്ല ഒരു സ്വീകരണം. ഇത് കൊടുക്കാൻ ഉമ്മമാരെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടിയിരിക്കും. അങ്ങനെ നമ്മുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കുന്നതിൽ പങ്കാളികളാകുന്ന ഒട്ടേറെ സംഗതികൾ ആത്മീയ ഗുരുക്കളും പ്രവാചകന്മാരും മനഃശാസ്ത്ര പണ്ഡിതന്മാരുമെല്ലാം പഠിപ്പിച്ചത് നമ്മിലൂടെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം വന്നാൽ നല്ല ഒരു സമൂഹ സൃഷ്ടി നമുക്ക് സാധ്യമാവുക തന്നെ ചെയ്യും. അപ്പൊ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, ആത്മീയ വിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ, എ ആപ്പിൾ, ബി ബാറ്റ്, സി കാറ്റ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് എ അല്ലാ, ബി ബുദ്ധൻ, സി ക്രൈസ്റ്റ്, ഡി ദേവി. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വിവിധ മതക്കാർ അക്ഷരമാലയിലൂടെ തന്നെ അവരെ മാനസികമായ ഐക്യവും കൂടി വിശ്വാസപരമായ കെട്ടുറപ്പും കൂടി കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും എല്ലാം ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണ് ഈ സഭ തന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഉസ്താദുമാർ, അതുപോലെ തന്നെ മറ്റു അധ്യാപകർ, വേണ്ടപ്പെട്ട എല്ലാവരും എന്നോടും ഉണർത്തുന്നത്, നമ്മിൽ നിന്ന് ഏറ്റവും നല്ല സന്ദേശം അടുത്ത തലമുറക്ക് കിട്ടാൻ ആവശ്യമായ രൂപത്തിൽ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതിന് വലിയ ആശയവിനിമയമുണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ ക്ലാസ് മുറിയിലേക്കും നമ്മൾ ആരിലേക്കും സമീപിക്കുമ്പോൾ നമ്മുടെ ഒരു നല്ല ഒരു നമ്മുടെ വസ്ത്രധാരണയ്ക്ക് വലിയ ഒരു പങ്കുണ്ട്. അങ്ങനെ ഈ രൂപത്തിലെല്ലാം ശ്രദ്ധിച്ചാൽ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസീ ഹൃദയങ്ങളെ,
യാ അയ്യുഹല്ലദീന ആമനു റുക്അഉ വസ്ജുദു വഅബ്ദു റബ്ബകും. വിശ്വാസി ഹൃദയങ്ങളെ, നിങ്ങൾ ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിക്കണം. വഫ്അലുൽ ഖൈർ, നന്മകൾ പ്രവർത്തിക്കണം. ആ നന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിടത്ത് ഇബ്നു അബ്ബാസ് തങ്ങളെ പോലെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, കുടുംബത്തിൽ നന്മ, സമൂഹത്തിൽ നന്മ, കൂട്ടുകാരുകളിൽ നന്മ, അങ്ങനെ വിവിധം നിങ്ങൾ നിറഞ്ഞതാണ് നന്മ. പരസ്പര സഹായം എന്നത് ആ നന്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് ഐഹികവും പാരിത്രികവുമായ വിജയമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിജയത്തിന് നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം ഉണർത്തി ഇൻഷാ അല്ലാ. നമ്മുടെ എം എൽ എ സാറിനോട് ഞാൻ സന്തോഷത്തിൽ ചോദിച്ചു, ഇപ്പോ ഒരു വടി എവിടുന്ന സാറേ കിട്ടിയത്? അപ്പൊ അദ്ദേഹം അതിന് പ്രതികരിച്ചത് എനിക്ക് വല്ലാത്ത സന്തോഷമായി. വടി ഇപ്പൊ നല്ലൊരു അലങ്കാരമാണ്. അതാണ് മാനസിക ആരോഗ്യം, അതാണ് മാനസിക ആരോഗ്യം. ഒരാള് നമ്മളോട് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, സന്തോഷം. അറബികൾക്ക് അത് വല്ലാത്ത സന്തോഷം. അറബികളെ കണ്ടുപിടിക്കണം. നമ്മളിപ്പോ ഒരു കച്ചവടക്കാരനോട് അല്ല, എന്താ വിഷയം? അതൊന്നും പറയണ്ട, കച്ചവടമൊക്കെ പറ്റ ക്ഷീണിച്ചു, കഴിഞ്ഞ വർഷം തിരക്കുണ്ടായിരുന്നില്ല. ഒരു കൃഷിക്കാരനോട് ചോദിച്ചാൽ ആ കൃഷിക്കാരൻ, നമ്മളിപ്പോ വയറ് നിറച്ച് ബിരിയാണി അടിച്ചു, എന്നിട്ടൊരു ഐസും കടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ പോണ്, ഇനി എങ്ങനെ പോണ്ടത്? പിന്നെ നമ്മളൊരു നന്ദിയില്ലാത്ത സംസാരം. നമ്മളെ മലയാള ഭാഷ തന്നെ ഏതാണ്? അതൊരു ദാരിദ്ര്യമുള്ള ഭാഷയാണ്. നന്ദി വാക്കുകൾ വളരെ ദാരിദ്ര്യമുള്ള ഭാഷയാണ് നമ്മളെ. പിന്നെ എന്നാൽ പോലും ഒരു അറബി, എനിക്ക് പരിചയമുള്ള ഒരു അറബി ദുബായിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോ റോഡ് സൈഡിലുണ്ട്, അദ്ദേഹത്തിന്റെ നീളക്കുപ്പായത്തിൽ ഒന്നായിട്ട് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഒരു ആക്സിഡന്റ് ആയി, ഞാൻ വണ്ടി നിർത്തി ഓടി ചെന്നിട്ട് അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും, കൈഫാലക ഒരു 25 അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി, എന്ത് പറ്റി? അല്ല, പോലീസിനെ വിളിച്ചിട്ടുണ്ട്, വരാൻ വേണ്ടി കാത്തുക്ക, അൽഹംദുലില്ലാ. ഇരുമ്പല്ലേ, അത് നന്നാക്കാം, ശരീരത്തിനൊന്നും പറ്റി. അയാൾ ഒരു 50 വാക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 40 അൽഹംദുലില്ലാ. അവർക്ക് ടെൻഷനില്ല, അറബികൾക്കും ഒരു ടെൻഷനില്ല. എന്തുകൊണ്ട്? നമ്മളാണ് ഈ ടെൻഷൻ ഉള്ളതൊക്കെ ഏറ്റെടുക്കുന്നത്. നമ്മളേതിനെയും എന്ത് ചെയ്യണം? നല്ല, എപ്പോഴും നമ്മൾ ഒരു നെഗറ്റീവ് മൈൻഡ് വിട്ടിട്ട് പോസിറ്റീവ് മൈൻഡ് നമ്മൾ എടുത്തുണ്ടാവണം, അതുണ്ടാവുന്നില്ല. അവിടെയാണ് നമുക്ക് ഇതിനൊക്കെ കുഴപ്പം വരുന്നത്. എല്ലാത്തിനെയും നമ്മൾ തെറ്റിദ്ധാരണയോടുകൂടെ കാണുന്ന മനസ്സാണ് നമ്മൾ. ഇവിടെയാണ് നമ്മളെല്ലാവരും. പിന്നെ ആക്ഷേപങ്ങൾ ഉണ്ടാകും ഏത് സംഗതിക്കും. നന്നായിട്ട് ഒരു ടീച്ചർ ക്ലാസ് എടുത്താൽ ആളുകളിൽ നിന്ന് അഭിനന്ദനം കിട്ടും എന്ന് പ്രതീക്ഷിക്കണം. അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ടീച്ചിങ് ആ കുട്ടികൾക്ക് എത്രമാത്രം ഫലപ്പെട്ടു അതാണ് നോക്കേണ്ടത്. രാവിലെ നമ്മളെ വിളിച്ചുണർത്തുന്ന ജീവിയാണ് കോഴി, അല്ലേ? കോഴി നമ്മളെ രാവിലെ വിളിച്ചുണർത്തുന്ന ജീവിയാണ്. 4 മണിക്ക് കോഴി എഴുന്നേറ്റ് നമ്മളെ വിളിച്ചുണർത്തുന്നു. എന്നാ പിന്നെ ഈ പൂവൻ കോഴിയാണ് വിളിച്ചുണർത്തുന്നത്, അല്ലേ? ഇവിടേക്ക് ഏത് കോഴിയാണ് വിളിച്ചുണർത്തുന്നത്? പൂവൻ കോഴിയാണ് വിളിച്ചുണർത്തുന്നത്. എത്ര വലിയ ഉപകാരമാണ് ആ കോഴി ചെയ്യുന്നത്. പക്ഷേ കോഴിനെ അറുക്കണം എന്ന് കാണുമ്പോ ആദ്യം ഏത് കോഴിനെ വിളിക്കും? പൂവൻ കോഴിനെ വിളിക്കും. കോഴിയാണ് ഞമ്മള് രാവിലെ വിളിച്ചുണർത്തുന്നത്. റസൂലുള്ള ജനിച്ച സമയമാണ്, സ്വർഗത്തിന് റഹ്മത്തിന്റെ കാറ്റ് വരുന്ന സമയമാണ്, നമ്മളെ സ്വാമിമാര് മുഴുവനും കുളിക്കാൻ പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയം. ആ രാവിലെ ടൈം കോഴി കൊക്കൊക്കോ എഴുന്നേൽക്കുന്നില്ലേ എന്ന് വിളിച്ചു നമ്മളെ വിളിച്ചുണർത്താം. അത്ര വലിയ സേവനം കോഴി ചെയ്യുന്നുണ്ട്. പക്ഷെ അറുക്കാൻ സമയമായാൽ ആദ്യം ഏത് കോഴിനെ പിടിക്കും? പൂവൻ കോഴി. അപ്പൊ ഒരു ദിവസം പൂവൻ കോഴിയോട് ആൾക്കാരൊക്കെ കൂടെ കൂടി ചോദിച്ചിട്ടു, നീ ഇങ്ങനെ നല്ല സേവനം ചെയ്തിട്ടും ആളുകളൊക്കെ അറുക്കാൻ പിടിക്കുന്നത് നിന്നെയാണല്ലോ എന്ന്. അപ്പോഴാണ് പൂവൻ കോഴി പറഞ്ഞത്, ഏതൊരു സമൂഹത്തിന് മുന്നിൽ നിന്ന് നന്മ ചെയ്തോ അവര് പീഡനം അനുഭവിക്കേണ്ടി വരും, അതാണ് ഞാനും അനുഭവിക്കുന്നത്. അപ്പോ അത് കോഴി പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നന്ദി അല്ല കണക്കാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നതിന്റെ ഗുണം നോക്കേണ്ടതുള്ളൂ. പൂവൻ കോഴിനെ ഇങ്ങനെയൊക്കെ അറുത്താലും മറ്റേ കോഴിയും പൂവ് തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ നന്മ നമ്മുടെ മനസ്സിന് സമാധാനം, ബാക്കിയുള്ളവരിൽ നിന്ന് നന്ദി കിട്ടാന്നല്ല പ്രതീക്ഷിക്കേണ്ടത്. ആ രൂപത്തിൽ നമ്മുടെ സേവനത്തെ നമ്മൾ നന്നാക്കിയാൽ വളരെ മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഇനി പറയാനുള്ള കാര്യങ്ങൾ,
സമയമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഏതായാലും MLA സാറിനെ ഒരല്പം വാക്കുകൾ പറയുന്നതിന് വേണ്ടി നമുക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗോൾഡൻ ജൂബിലി അതൊരു വലിയ സംഭവമാക്കാൻ, ഇനി ഗോൾഡൻ ജൂബിലിക്ക് നമ്മളെ പള്ളങ്കോട് ഉസ്താദിന്റെ ഇടക്കിടക്കുള്ള സ്വകാര്യം എന്താണെന്നറിയാം? ചോറിപ്പൊ കിട്ടും, ആഹാരം ആയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ നല്ല സന്തോഷമുള്ള വിവരം ഇപ്പൊ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് എല്ലാവരും